സ്വാഗതം എല്ലാവർക്കും മലയാളികളുടെ പ്രിയപ്പെട്ട ഉത്സവത്തിലേക്ക് മലയാളികളുടെ പ്രിയപ്പെട്ട കോമഡി ഉത്സവത്തിലേക്ക് ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ സുനിത്ര മാട്രസ് കോൺഫിഡന്റ് ഗ്രൂപ്പ് വി സ്റ്റാർ സെഡ് കെ പോസ് ആൻഡ് നോർത്ത് റിപ്പബ്ലിക് ഷർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ചെയ്യാം നമ്മുടെ മൂന്ന് കാര്യക്കാരെ ഒരുമിച്ച് ഇന്ന് നമ്മളോടൊപ്പം അതിഥികളായി നമ്മുടെ ഏറ്റവും പുതിയ ചിത്രം അതായത് കുട്ടംപിള്ളയുടെ ശിവരാത്രി എന്ന് പറയുന്ന സിനിമയിലെ കുട്ടംപിള്ളയായി ജീവിച്ച സുരാജ് ഏട്ടനുണ്ട് ദ നാഷണൽ അവാർഡ് വിന്നർ സുരാജ് വെഞ്ഞാറമൂൽ ഒപ്പം ഏഞ്ചൽസ് എന്ന് പറയുന്ന ചിത്രം സംവിധാനം ചെയ്ത ജോൺ ജോണിന്റെ അടുത്ത ചിത്രമാണ് കുട്ടംപിള്ളയുടെ ശിവരാത്രി മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഗായിക സൈനോറ ഇന്ന് ആദ്യമായി മ്യൂസിക് ഡയറക്ടർ ആകുന്നു മ്യൂസിക് ഡയറക്ടർ ആകുന്ന സിനിമയാണ് കുട്ടംപിള്ളയുടെ ശിവരാത്രി സ്വാഗതം അപ്പൊ തുടങ്ങാം നമുക്ക് ഉത്സവം ഈസി കോമഡി ഉത്സവം പവർഡ് ബൈ സുനിത്ര മാട്രസ് കോൺഫിഡന്റ് ഗ്രൂപ്പ് വി സ്റ്റാർ സെഡ് കെ പോസ് ആൻഡ് നോർത്ത് റിപ്പബ്ലിക് ഷർട്സ് മിമിക്രി കോമ്പറ്റീഷൻ ആയിട്ട് ഇവിടെ വരാൻ പോകുന്നത് സുഭാഷ് ആൻഡ് രജീഷ് കെ സൂര്യ ചേട്ടാ നമ്മുടെ സിനിമാ ഫീൽഡിൽ തന്നെ വേറൊരു ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്ന ആളാണ് ഇവിടെ കോമഡി ഉത്സവത്തിൽ എനിക്ക് ഇവിടെ നേരത്തെ വന്നിട്ടുണ്ട് ഒരിക്കൽ ആദ്യം തന്നെ അല്ലേ നമ്മള് ടാക്സിയിൽ ഒരുമിച്ചിണ്ടായിരുന്നു അവിടെ അല്ലേ കൂർഗിലുണ്ടായിരുന്നു സുരാജ് ആ എനിക്കറിയാം എനിക്ക് ഫുഡ് കൊണ്ട് തന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഇവിടെ വെച്ചിട്ട് പയ്യോളിയില് തീവണ്ടി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനില് നല്ല ഉഗ്രം കുക്കും കൂടെയാണ് അത് അമ്മ വെച്ചോണ്ട് വന്നതാ അതെ വീട്ടിൽ നിന്ന് വെച്ച എന്തായാലും ഞാൻ തിന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ ലിസ്റ്റിൽ ആരൊക്കെയാ ടിനിച്ചേട്ടൻ മണിച്ചേട്ടൻ ജയൻ സാർ നമ്മുടെ പഴയ നടൻ ജയൻ വെരി ഗുഡ് ഓക്കെ സുഭാഷ് സാർ സുഭാഷ് എന്ത് ചെയ്യുന്നു ഞാൻ ഡ്രൈവറാണ് സാർ എവിടെ ഫോറസ്റ്റ് സ്റ്റേഷനില് മാന്നാമംഗലം പട്ടിക്കാട് റേഞ്ചും മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനില് ഡെയിലി വേജസ് ആയിട്ടുള്ള ഡ്രൈവറാണ് അതിനിടയ്ക്ക് താങ്കൾ മിമിക്രി ട്രൂപ്പിൽ പോകുന്നുണ്ട് ആണോ ഓക്കേ വെരി ഗുഡ് ആരൊക്കെ ലിസ്റ്റിലുള്ളത് ഞാൻ ചെമ്പൻ വിനോദ് പിന്നെ ലാലു അലക്സ് ക്യാപ്റ്റൻ രാജു ആഹാ വെരി ഗുഡ് നമ്പർ പറയ് നമ്പർ 2 ലെറ്റ്സ് ഓപ്പൺ നമ്പർ 2 ക്യാപ്റ്റൻ രാജു ഇവിടെ കിട്ടേണ്ടതാണ് ഇപ്പോ വരാട്ടാ ചന്തു ആനയെ മയക്കുന്ന നരങ്ങോടർക്ക് അംഗപ്ര പ്രശ്നങ്ങളൊന്നും അറിയാം എന്നാലും അംഗത്തട്ടിൽ കയറുമ്പോൾ എന്തോ ഒരു വിഷമം പോലെ രാജു ലിസ്റ്റിലുള്ള ആളാണ് നമുക്ക് മുന്ന നിനക്ക് ഈ ക്യൂബിൾ എവിടുന്ന് കിട്ടി നിന്റെ ബാബ ഇപ്പൊ എവിടെയുണ്ട് ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് എന്റെ മകളോട് പകപോക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ വെട്ടി കരിഞ്ഞ് പുലിക്കൂട്ടിട്ടേക്കും 24 ഉള്ളിൽ നിന്നെ ഇവിടെ കണ്ടുപോകാൻ പാടില്ല അല്ലാ എന്റെ മുനീറിന്റെ മകനെയാണോ ഞാൻ തല്ലി ചാച്ചത് അപ്പൊ ഇനി താങ്കളുടെ നമ്പർ തന്നെയാണ് നമ്പർ പറയൂ നമ്പർ 3 ഓപ്പൺ നമ്പർ 3 കെ കരുണാകരൻ നമ്മുടെ പഴയ ബഹുമാനപ്പെട്ട ലീഡർ കേരള സംസ്ഥാനത്തിന്റെ ഈ ജയ് കുരുവാനപ്പ നന്നായി രക്ഷപ്പെട്ടു നിങ്ങൾ രണ്ടുപേരും ഉള്ളത് വലിയ ഭാഗ്യ സനുവിന് ജോലിയില്ല ഓക്കെ അടുത്ത നമ്പർ നമ്പർ 8 ലെറ്റ്സ് ഓപ്പൺ നമ്പർ 8 പ്രിയമുള്ള മണിക്കുട്ടി എന്റെ മണിക്കുട്ടിയെ ഞാൻ ആദ്യം കണ്ടപ്പോൾ ഞാൻ കോരിത്തരിച്ചു പോയി എന്റെ മണ്ടി പെണ്ണു തന്നെയാണ് പെൺകുട്ടികളായാൽ ആടിയും പാടിയും ചിരിക്കണം അടുത്ത നമ്പർ നമ്പർ 4 ലെറ്റ്സ് ഓപ്പൺ നമ്പർ 4 ലിസ്റ്റിലുള്ള ആളാണ് ചെമ്പൻ വിനോദ് വെരി ഗുഡ് സംഗതി തിരിടാർക്കാണെങ്കിലും ജയിലെന്ന് പറഞ്ഞ ഒരു സംഭവം എന്തോട്ടടക്കം നൽകണം മോങ്ങണ നീയൊന്ന് കരയാതിരിക്കടപ്പ എന്തോട്ട് കോലടം നിന്റെ ഒരുമാതിരി പാവറട്ടി പള്ളിയില് പെരുന്നാൾ കഴിഞ്ഞ് കൊടച്ചോരിക്ക പോലാണ് നിന്റെ കോലം നീ ആ ചിക്കനോട് കടിച്ചു വരിക്കടാ നല്ലിയാ നിങ്ങളിപ്പോ വായിച്ച വേദപുസ്തകത്തിലെ അധർമ്മിയും ദുഷ്ടനും നീചനും ഞാൻ തന്നെയാണ്
പേര് നടേശൻ. നമ്മുടെ നാട്ടിൽ സത്യവും നീതിയും നോക്കുന്ന ഒരുപാട് ദൈവപുത്രന്മാരുണ്ട്. അവരുടെ ഇടയിൽ ഒരു ചെകുത്താനെങ്കിലും വേണ്ടേ? തനിക്കൊരു കാര്യം അറിയോ? ഒരുപാട് താഴെ കിടന്ന ഞാനിന്ന് നിലയിലെത്തിയത്. പുറത്ത് പറയാൻ കൊള്ളുന്നോ കൊള്ളരാത്ത കുറേ ബിസിനസ്സുണ്ട്. എൻ്റെ മെക്കിട്ട് കയറാൻ വന്നതിനാ സി ഐ മോഹനെ ഞാൻ കൊന്നത്. ഇനിയിപ്പോൾ നീ അതിൻ്റെ പുറകെ പോയാൽ നിന്നെ ഞാൻ കൊല്ലും. നിൻ്റെ മരണം കണ്ട് പകച്ചു നിൽക്കുമ്പോൾ നിൻ്റെ മോനെ ഞാൻ കൊല്ലും. ഇത് രണ്ട് കുപ്പി കള്ളിൻ്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ കൊണ്ടുള്ള പറഞ്ഞ വാക്കല്ല, കൊല്ലും എന്ന് പറഞ്ഞാൽ നടേശം കൊന്നിരിക്കും. പവിത്ര, ഒരു മകന്റെ ധർമ്മമാണ് അച്ഛന്റെ യഥാവിധി കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത്. പക്ഷെ നിന്റെ തന്തയുടെ മാംസം കത്തിയ ചാരം ഈ പവിത്രമായ നദിയിലൊഴുക്കരുത്. ഈ നദി കളങ്കപ്പെട്ടു പോകും. കൊണ്ടുപോടാ തല അന്യം നിന്ന് പോകുമല്ലോ എന്റെ കർത്താവേ. തലയെ ഉദ്ധരിക്കാൻ ഇനി ആരുണ്ട്? ഞാനേ ഇത്രയും നേരം വിചാരിച്ചിരിക്കായിരുന്നു ഒരു ട്രോള് പോലും വീഴാതെ ഇത് മൊത്തമായി രക്ഷപ്പെടുന്നു. സനൂപ് എന്തായാലും അവസാനം പണി പറ്റിച്ചു. രണ്ടുപേരുടെയും മൂന്ന് നമ്പറുകൾ കഴിഞ്ഞോ തിരിച്ചേട്ടാ, പ്ലീസ് കം. ടിനിച്ചേട്ടന്റെ സൗണ്ടാണ് ഇനി എടുക്കാനുള്ളത്. അപ്പൊ ടിനിച്ചേട്ടന്റെ സൗണ്ട് എടുക്കാം. ഈ കോമഡി ഉത്സവത്തിൽ വരാതെ തന്നെ നാട്ടുകാരാൽ തിരിച്ചറിയപ്പെട്ടൊരു വ്യക്തിയാണ് ഞാൻ. ആ ഒരു പ്രചോദനമാണ് ഞാൻ ഇവിടെ എത്താൻ കാരണം. കാരണം ഇതിനു മുമ്പ് ഒരു എപ്പിസോഡിൽ ടിനിച്ചേട്ടനും നോബി ചേട്ടനും കൂടി എൻ്റെ പേര് പറയുണ്ടായി ആ സിനിമയുടെ വിശേഷവും. അപ്പോൾ ആ സിനിമയിൽ ഞാൻ ടിനിച്ചേട്ടൻ്റെ പേര് പറഞ്ഞ് പ്രൊഡക്ഷൻകാരോട് ടിനിച്ചേട്ടൻ്റെ സൗണ്ടിൽ മറ്റേ ജ്യൂസിന് പറഞ്ഞിട്ട് ഞാനും നോബി ചേട്ടനും മരത്തിൻ്റെ സൈഡിൽ നിന്ന് കുടിക്കലായിരുന്നു പതിവ്. അതെ അതെ, നോബിക്ക് ഫുഡ് കൊണ്ടേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ശബ്ദമാണ്. ഹലോ, മയമുദിക്കാണ്, ഞാൻ ടിനിയാണ് കേട്ടോ. കുറേ നേരമായി നിൽക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾ വളരെ മനോഹരമായിട്ട് ഗംഭീരമായിട്ട് നല്ലൊരു പ്രോഗ്രാം ചെയ്തു. നല്ല കയ്യടി മേടിച്ചില്ലേ? പിന്നെന്ത് കോപ്പാണ്? ഒരു കുന്തവുമില്ല, ഇടൊരു ഏമ്പായില്ലെന്ന്. എടുത്തിട്ട് ഇതുവരെ എടുത്തല്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ടത് തന്നെയാണ്. എന്റെ ശത്രു ആരാണെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ? നമ്മൾ തമ്മിൽ ആദ്യം കണ്ടപ്പോൾ നീ പറഞ്ഞില്ലേ എന്നെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന്? ഫോറസ്റ്റ് റേഞ്ചർ രാജൻ വർമ്മ അറിയുമോ? രാജൻ വർമ്മയുടെ മകൻ. എൻ്റെ അച്ഛനെയും അമ്മയെ നീ കൊന്നു. പാവം എൻ്റെ പൊന്നനിയത്തി നീ കൊന്നു. ഒരു കുടുംബജീവിതം ആഗ്രഹിച്ച് ഞാൻ സ്നേഹിച്ച എൻ്റെ മാലിനിയെ നീ കൊന്നു. എൻ്റെ എല്ലാം നീ നശിപ്പിച്ചു. ഈ പ്രതിബിംബങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ നിന്റെ ശവം ഞാൻ എടുക്കും. അപ്പോ സുഭാഷേ, ആകെ ക്യാപ്റ്റൻ രാജു അല്ല, ക്യാപ്റ്റൻ രാജുവും പിന്നെ ചെമ്പം വിനോദും കഴിഞ്ഞു. ഹലോ മിസ്റ്റർ അരിമുൽച്ചീൻ അൽപ്പന്നരാൻ. ഒരിക്കൽ തന്നെ സേവിക്കാൻ പുറപ്പെട്ടവൻ കസ്റ്റംസുകാരുടെ വലയിപ്പെട്ടപ്പോൾ രക്ഷിച്ചെടുക്കാൻ ഒരു ചെറുവിരൽ പോലും എനിക്കില്ല. താൻ പകരം മല പൊട്ടിച്ച് പുറലോകം കാണിച്ചത് ഈ വിശ്വനാഥന. മൈ സോൾ പ്രോപ്പർട്ടി, സോൾ മൈ പ്രോപ്പർട്ടി. വിശ്വസിച്ച് കൂടുന്നവനെ താൻ ഒരു ആപത്ത് ഘട്ടത്തിൽ കൈവിട്ടു അല്ലേടോ. റെജി ഇത്രയും തഴക്കം പഴക്കം വന്നൊരു മെമ്മറി ആർട്ടിസ്റ്റ് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ലൊക്കേഷനിലൊക്കെ കാണുമ്പോൾ ഈ തലയിൽ തോർത്തൊക്കെ ഇട്ട് ഇങ്ങനെ നടന്നു തന്നെ കാണുമ്പോൾ മണിച്ചേട്ടനെ പോലെ തന്നെ ഫീൽ ചെയ്യുമായിരുന്നു എപ്പോഴും. അപ്പം മണിച്ചേട്ടൻ ഇങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ അതിമായി റിസംബ്ലൻസ് ഉള്ളവർ കാണുമ്പോൾ സന്തോഷമുണ്ടല്ലോ. കാരണം ആ ഒരു ആനച്ചന്തം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. പക്ഷേ അഭിനയത്തിലും കൂടി ട്രൈ ചെയ്യണം കേട്ടോ. കാരണം സിനിമയിൽ ഓരോരുത്തരും ഓരോ വഴികളാണ്. ഞാൻ ശരീരം വിറ്റാണ് വന്നത്. ഞാൻ മണിച്ചേട്ടൻ്റെ പടത്തിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴേ മണിച്ചേട്ടൻ വരാനൊക്കെ താമസിച്ചാൽ തിരിഞ്ഞ് നടക്കുന്നൊക്കെ ഞാനായിരുന്നു. ഇങ്ങനെ എങ്ങനെ പിന്നെ എന്തെങ്കിലും എടുത്തു കൊടുക്കുന്നതിന്റെ ഷോട്ടൊക്കെ കിട്ടിയ എന്റെ കൈയായിരുന്നു അധികം. ആണല്ലേ, അതാണ് നമുക്ക് ആ ഒരു റിസംബ്ലൻസ് ഭയങ്കരമായിട്ട് തോന്നിക്കായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ മാറി നിന്നിട്ട് നിങ്ങളിങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു. കാരണം മണിച്ചേട്ടനെ പോലുള്ളവർ വരുമ്പോൾ നമുക്ക് ഭയങ്കര ആവേശമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തർക്കും ഓരോ വഴികളാണ് സിനിമയിൽ വരാൻ. ഞാൻ ഇതുപോലെ തന്നെ ശരീരമൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞിട്ടാണ് ഒരു ഡൂപ്പിൻ്റെ സുരാജ് ഭാഷ ഉപയോഗിച്ചിട്ടാണ് വന്നത്. തിരുവനന്തപുരം ഭാഷ ഉപയോഗിച്ചിട്ട് ഫക്രു തൻ്റെ ശരീരം ഉപയോഗിച്ചാണ് എത്തിയത്. പ്രചോദം അതുപോലെ തന്നെ തൊണ്ട കൊണ്ടാണ് എത്തിയത്. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ മാർഗ്ഗങ്ങളുണ്ട്. അപ്പം നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്ന മാർഗ്ഗം ചിലപ്പോൾ ഇതായിരിക്കും, ദൈവം കാണിച്ചു തരുന്നൊരു വഴി. എന്തായാലും സിനിമയെ ഇഷ്ടമുള്ളതാണല്ലോ സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? അസോസിയേറ്റ്. അസോസിയേറ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും ഫ്രെയിമിൽ വന്നോ? പക്ഷെ പറയില്ല നിങ്ങളവിടെ അല്ലേ. അവർ ഇവർ ഡിസിപ്ലിൻ കീപ്പ് ചെയ്തിട്ട്, അതായത് ആർട്ടിൻ്റെ ആൾക്കാരാണ്, അവർ ചോദിക്കരുത് ചാൻസ് അത്രയും. അതായത് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും അവിടെ പറയാൻ സാധിക്കില്ല. ആ ആഗ്രഹം സാധിക്കാൻ പോകുന്നത് കോമഡി ഉത്സവത്തിലൂടെ ആയിരിക്കും. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളൊരു എല്ലാം തികഞ്ഞ രണ്ട് ആർട്ടിസ്റ്റുകളെ നമുക്ക് കിട്ടിയാലും സന്തോഷം. രണ്ടുപേരും അടിപൊളിയായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതായിരുന്നു പേഴ്സണലായിട്ട് പറയുക അച്ഛൻ്റെ അടിപൊളിയായിരുന്നു. പിന്നെ റെജിയുടേത് എനിക്ക് വളരെ നേരത്തെ തന്നെ സിനിമയിൽ അറിയാവുന്ന എൻ്റെ സുഹൃത്തു കൂടിയാണ്.
അപ്പൊ പോകുമ്പോ എനിക്ക് ഭക്ഷണമൊക്കെ ഇഷ്ടം പോലെ കൊണ്ട് തന്നിട്ടുണ്ട്. പിന്നെ കല്ലുമ്മയൊക്കെ അല്ലേ, അതാണ് മെയിൻ മാസ്റ്റർ പീസ്. അതെ, പിന്നെ മണിച്ചേട്ടന്റെ വോയിസ് അടിപൊളിയായിരുന്നു, നന്നായിട്ട് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പൊ ടിനിയുടേത്, ഞാൻ ടിനിയെ ഇമിറ്റേറ്റ് ചെയ്യുന്നതിൽ പെർഫെക്റ്റ് വോയിസ് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്തതാണ് റജി. സൂപ്പർ റിജി. നടന്നു പോയപ്പോൾ ശരിക്കും മണിച്ചേടൻ നടന്നു പോകുന്നതാണ് റിജി പോയത് അവിടെ. അപ്പോൾ ചെന്ന് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഏറ്റവും പ്ലസൻ്റ് ആയിരുന്നു, പോസിറ്റീവ് ആയിരുന്നു. പിന്നെ അനുകരിച്ചതിൽ ഇപ്പോൾ ടിനിയായാലും അതായത് മണിച്ചേടനായാലും, മണിച്ചേൻ്റെ ആ ഡയലോഗ് എന്നൊക്കെ പറഞ്ഞാൽ അപൂർവം ചില ആൾക്കാരെ അനുകരിക്കാറുള്ളൂ, പക്ഷേ അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. കാരണം നമുക്ക് മണിച്ചേടൻ നിന്ന് സംസാരിക്കുന്ന ഒരു ഒരു ലൈഫ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റി. സുഭാഷിൻ്റെ ക്യാപ്റ്റൻ രാജേട്ടനാണെങ്കിലും അതെ, അതിനുശേഷം എടുത്ത നമ്മുടെ ചെമ്പൻ വിനോദ്, എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. താങ്ക് യു. നമുക്കിവിടെ ഒരു കോമ്പറ്റീഷൻ ഒന്നും ഫീൽ ചെയ്തില്ല. രണ്ട് പ്രൊഫഷണൽ മിമിക്രി ആർട്ടിസ്റ്റുകൾ അവർക്കറിയാവുന്ന സംഭവങ്ങളും മത്സരബുദ്ധിയോടെ പെർഫോം ചെയ്യുന്നതായിട്ടാണ് തോന്നിയത്. ഉഗ്രനായിരുന്നു എന്നുള്ളതാണ്, കാരണം ലിസ്റ്റിലില്ലാത്തത് പോലും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് കൂളായിട്ടാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ റജി ടിനിയെ അനുകരിച്ചില്ലേ, കാരണം വളരെ ഒന്നോ രണ്ടോ കലാകാരന്മാരൊക്കെ ടിനി അത്രയും നന്നായിട്ട് ചെയ്ത് ഞാൻ കേട്ടിട്ടുള്ളൂ. അതിലൊരാളിപ്പോൾ റജിയോ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് സിനിമയുടെ പിന്നണിയിൽ ഒരുപാട് ആഗ്രഹത്തോടെ ഇതുപോലെ എത്ര എത്ര കലാകാരന്മാരുണ്ടാവും. അപ്പോൾ നമുക്കൊക്കെ ഒരു വലിയ സന്തോഷമാണ് നിങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് വരുന്നതും ഇത്തരം വേദികളിൽ വന്ന് നിന്ന് പെർഫോം ചെയ്യുമ്പോഴാണ് നമുക്കൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും റജിയെ തിരിച്ചറിയട്ടെ. സുഭാഷ് ഒട്ടും മോശമല്ല, രണ്ടുപേരും കട്ടയ്ക്ക് കട്ടയായിരുന്നു. സുഭാഷ് വളരെ, അതായത് ഇപ്പോൾ ഈ പറഞ്ഞല്ലോ എൻ്റെ ഫർഗീസ് ചേട്ടനെ ഇമിറ്റേറ്റ് ചെയ്തപ്പോഴും അതിനോടൊരു സാമ്യം വന്നു, ഒരു ശ്രമം കൃത്യമായിരുന്നു. അതിപ്പോൾ അറിയാതെ ഇപ്പോൾ ഈ ടിനി പറഞ്ഞ പോലെ കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി ഒരു ട്രോള് വന്നെന്നുള്ളൂ. പക്ഷേ അതും കൂടെ ഒന്ന് പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോയി. പക്ഷേ നിങ്ങൾ രണ്ടുപേരും അതുല്യ കലാകാരന്മാർ. അപ്പോ ഇവർക്ക് രണ്ടുപേർക്കുള്ള സമ്മാനം നോർത്ത് റിപ്പബ്ലിക് ഷർട്ട്സ്. അപ്പോ 150-ന്റെ നിറവിൽ നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി ഇന്ന് ഇവിടെ പെർഫോമൻസിന് വരാൻ പോകുന്നത് സ്റ്റാലിയൻസ് കൊല്ലമാണ്. കൊല്ലം ജില്ലയിലെ മുഖത്തലയിൽ നിന്നും കലാവേദികളിലെത്തി നൃത്ത വിസ്മയങ്ങൾ ഒരുക്കുന്ന ഡാൻസ് ട്രൂപ്പ് സ്റ്റാലിയൻസ് ഡാൻസിംഗ് കമ്പനി. ചുറുചുറുക്കുള്ള 12 പേരടങ്ങുന്ന ഈ ഡാൻസ് ട്രൂപ്പ് 5 വർഷങ്ങളായി നൃത്തലോകത്ത് കാൽച്ചുവടുകൾ കൊണ്ട് അത്ഭുതം തീർക്കുകയാണ്. ഏറെ നാളത്തെ കഠിനാധ്വാനമാണ് ഈ കലാകാരന്മാരെ ഇന്ന് ഉയരങ്ങളിലേക്ക് എത്തിച്ചത്. വിദ്യാർത്ഥികളും ജോലിക്കാരും അടങ്ങുന്ന ഈ ട്രൂപ്പിലെ അംഗങ്ങളെല്ലാം നൃത്തത്തോട് കാണിക്കുന്ന അഭിനിവേശം വാക്കുകൾക്കും വിശേഷണങ്ങൾക്കും അപ്പുറമാണ്. നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും ഒക്കെ പ്രോത്സാഹനങ്ങളും സഹായ സഹകരണങ്ങളുമാണ് ഈ നർത്തകർക്ക് മുന്നോട്ട് പോകുവാനുള്ള ഊർജം പകരുന്നത്. സ്റ്റാലിയൻസ് ഡാൻസിംഗ് കമ്പനിയെ കോമഡി ഉത്സവവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ അവരുടെ പെർഫോമൻസിന് ഒരു ഭയങ്കര പ്രത്യേകതയുണ്ട്, കാരണം നമ്മുടെ 150-ാമത്തെ എപ്പിസോഡിൽ അവർ പെർഫോം ചെയ്യാൻ പോകുന്നത് കോമഡി ഉത്സവത്തിന് വേണ്ടിയുള്ള ഒരു ഡാൻസ്. അതായത് കോമഡി ഉത്സവത്തിൽ നടന്ന പല ഇൻസിഡൻസ്, എന്താ പറയുക, പല പെർഫോമൻസസ് ഒക്കെ ഇവര് ഒന്ന് കൂട്ടി യോജിപ്പിച്ചാണ് ഈ ഒരു ഡാൻസ് ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് കാണാം. ഓക്കെ, സ്റ്റാലൻസ് സ്റ്റേജ് ഇസ് യോഴ്സ്. നമുക്ക് കാണാം എല്ലാവരും. 3, 2, 1. കോമഡിയുടെ മഹോത്സവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻ ദി ഓർഡർ, ലെറ്റ്സ് വെൽക്കം തിരിച്ചേട്ടൻ, ലെറ്റ്സ് വെൽക്കം പക്രു ചേട്ടൻ, ആൻഡ് ഓഫ് കോഴ്സ് ലെറ്റ്സ് വെൽക്കം ബിജു കുട്ടൻ ചേട്ടൻ. ഒരു ബിഗ് സല്യൂട്ട്. ദിസ് ഈസ് എ ജേർണി. പച്ചപ്പവിഴ വർണ്ണക്കുടനി വരുമാവണി തിരുവിഴ ചെല്ല തമിഴിനൻ ബുദ്ധിരയുണരുമായിരം പുതുനിറം. പച്ചപ്പവിഴ വർണ്ണക്കുടനി വരുമാവണി തിരുവിഴ ചെല്ല തമിഴിനൻ ബുദ്ധിരയുണരുമായിരം പുതുനിറം. നിങ്ങളൊന്നും ഒട്ടും പ്രതീക്ഷിക്കില്ല അങ്ങനെ ഒരു പാട്ട്. ഒന്നും പറയാനില്ല. Let's welcome.
ബിജുടെ പക്ഷെ ഇതിന്റെ പകുതിയൊക്കെ ചെയ്യുന്നുള്ളതാണ് അല്ലേ? ഇന്ന് കഴിഞ്ഞ ആഴ്ച ബാത്റൂമിൽ നിന്ന് ഒരു സോപ്പ് എടുത്താണ് നടുവലി കണ്ട് ഇവിടെ കിട്ടേണ്ട സാധനമാണ്. വരും, ഞാൻ ശ്രമിക്കുന്നതാണ്. ഭയങ്കരമാണോടോ? ഭയങ്കരം ജ്ഞാനികൾ ലിസ്റ്റിലുള്ളല്ലേ? പബ്ലിക്കിന്റെ ഷർട്സ് കൊടുക്കുകയാണ്. വിത്ത് ഡാൻസ് ആൻഡ് സോങ് ഒരു പാട്ട് ഫുള്ളായിട്ട് ചെയ്യാറുണ്ടോ? ആ ചെയ്യാം. നമുക്കെന്നാ ഒരു സോങ് ഇട്ട് കൊടുത്താലോ ഡാൻസ് ചെയ്യാൻ? ത്രിമാന സമവാക്യത്തിന്റെ സാമാന്യ രൂപം എന്താടാ? ഇപ്പൊ കേട്ടോ, അപ്പൊ ഇനി അടുത്ത കോമഡി ഉത്സവത്തിൽ കാണും വരെ ടേക്ക് കെയർ ആൻഡ് ബൈ. അടുത്ത കോമഡി ഉത്സവത്തിൽ കാണും വരെ ടേക്ക് കെയർ ആൻഡ് ബൈ. ഏതായാലും ആദ്യമേ തന്നെ കോമഡി ഉത്സവത്തിന്റെ ഹോൾ ടീമിന്റെ പേരിൽ നിങ്ങളോട് മനസ്സിന്റെ ഭാഷയിലുള്ള നന്ദി അറിയാം. എപ്പോഴും ഈ ക്രിക്കറ്റ് മാച്ചും ഈ ഫുട്ബോളൊക്കെ കഴിയുമ്പോൾ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്, അതിന്റെ പ്രധാന ഭാഗങ്ങളായിരിക്കും. ഈ 150 എപ്പിസോഡ് നിങ്ങൾ 5 മിനിറ്റിൽ കാണിച്ചു എന്നുള്ളതാണ്. എത്രമാത്രം നിങ്ങളത് അതിന്റെ അകത്ത് സെർച്ച് ചെയ്ത് അതൊക്കെ എഡിറ്റ് ചെയ്ത്, ഇത് ആരുടെ ബുദ്ധിയാണ് ശരിക്കുന്നത്? ടീം വർക്ക്, എല്ലാരും ഇത് കാണുമായിരുന്നു, അപ്പം എല്ലാരും കൂടെ ഒരുമിച്ച് പറഞ്ഞിട്ട് ഇത് ചെയ്യാമല്ലോ. ശരിക്കും എന്റെ പേരൊക്കെ വിളിക്കുമ്പോ അങ്ങനെ ഇങ്ങനെ ഫ്ലിപ്പൊക്കെ ചെയ്തില്ലേ, അതെന്റെ സ്വപ്നമാണ്. എന്റെ പേര് വിളിക്കുമ്പോ ചെയ്യുന്നില്ല, ഞാൻ സാറിന് ചെയ്യാറില്ല. സ്വപ്നത്തിൽ പോലും ഇല്ലാന്ന് പറയില്ല, അതുപോലുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാഴ്ച തന്നത്. കാരണം ഈ 150 എപ്പിസോഡ് ഞങ്ങൾ പല ചില എപ്പിസോഡുകൾ മാത്രം മിസ്സായിട്ടുള്ളൂ, പക്ഷേ ഈ ആട്ടം കലാസമിതി ഞങ്ങൾ ആ ഒരു എപ്പിസോഡിലേക്ക് ഞങ്ങളെ യാത്ര ചെയ്യിപ്പിച്ചു. ശരിക്കും ഒരു മാജിക്കാണ് നിങ്ങൾ ഉണ്ടാക്കി. നിങ്ങൾ ഡാൻസ് അല്ലേ, ഇവിടെ ഒരു അത്ഭുതമാണ് സൃഷ്ടിച്ചത്, അതിന് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. ഇനി എനിക്ക് തോന്നുന്നു ഓരോ പ്രോഗ്രാംസിന്റെ 100 എപ്പിസോഡ് വരുമ്പോൾ നിങ്ങളിലൊരു ഭാഗം ഏൽപ്പിക്കും, നിങ്ങളുടെ ഒരു പെർഫോമൻസ് ഉണ്ടാവും. സാധാരണ ഫിലിം അവാർഡ്സിലൊക്കെയാണ് പോയിട്ട് വെറൈറ്റി ഡാൻസുകൾ കാണുന്നത്, ഇപ്പൊ ഫിലിം അവാർഡൊന്നും വേണ്ട, കോമഡി ഉത്സവത്തിൽ തന്നെ പൊളിച്ചുള്ള ഡാൻസ് ഉഗ്രൻ. അതിൽ വരുന്ന കലാ അവർ മോശമെന്നല്ല ഞാൻ പറയുന്ന, അതിനേക്കാൾ നിങ്ങൾക്ക് കിട്ടുന്ന സബ്ജക്റ്റ് തന്നെ എടുത്തിട്ട് അല്ലെങ്കിൽ 150 എപ്പിസോഡിൽ കിട്ടുന്ന മെയിൻ അവരെ കളിയാക്കുന്നതായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അതിലുള്ള സംഭവങ്ങൾ എടുത്തിട്ട് ഇത്രയും ഗംഭീരമായിട്ട് നൃത്ത ചുവടുകൾ വച്ചതിന്. നമ്മുടെ ഇതുവരെയുള്ള യാത്രയുടെ ഹൈലൈറ്റ്സ് ആണ് ഇവരിവിടെ കട്ട് ചെയ്ത് ചുരുങ്ങിയ സമയം കൊണ്ട് അവതരിപ്പിച്ചത്. പക്ഷെ ഇന്നത്തെ ഈ 150-ാമത്തെ എപ്പിസോഡിലെ ഹൈലൈറ്റ് ഏതാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ഇതുവരെയുള്ള പെർഫോമൻസിൽ നിങ്ങളുടേതാണ്, യാതൊരു സംശയമില്ല. നിങ്ങളുടെ ആ ഒരു ടീം സ്പിരിറ്റും നിങ്ങളുടെ ആ ഒരു ആത്മാർത്ഥതയും നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള എഫേർട്ടും ഒക്കെ നമുക്ക്
ഇവിടെ ഇരുന്ന് അത് കണ്ടു മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മളൊരു പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു ഡാൻസോ അല്ലെങ്കിൽ ഒരു പാട്ടെടുത്തിട്ട് അതിൽ ഡാൻസ് ചെയ്ത് അല്ലെങ്കിൽ ഞെട്ടിപ്പിച്ച് കുറച്ച് അഭ്യാസം കാണിക്കാതെ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം തന്നെ എടുത്തിട്ട് അതിനെ നിങ്ങൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ച് അതേപ്പറ്റി നിങ്ങൾ ചിന്തിച്ചു എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ്. തീർച്ചയായും ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വേദികൾ കിട്ടും, കൂടുതൽ കൂടുതൽ ഐഡിയകൾ നിങ്ങൾക്ക് വരും, കൂടുതൽ കൂടുതൽ ചെയ്യാൻ. കൊല്ലത്തെ മിടുക്കന്മാരാണ് നിങ്ങൾ. ഇപ്പൊ എന്റെ ട്രൂപ്പിലും പലരും കൊല്ലത്ത് നിന്ന് വന്ന് കളിക്കാറുണ്ട്. പിന്നെ ഒരു കാര്യം, പക്ഷേ ഇനി നിങ്ങൾ ഞാൻ കൊണ്ടുപോകും. കുട്ടമ്പിള്ളയുടെ ശിവരാത്രിയിലെ നമ്മുടെ ഡയറക്ടർ ജോൺ സാർ ഡയറക്ടർ ആയതുകൊണ്ട് അദ്ദേഹത്തെ സാറിന് അതിസംബോധന ചെയ്യാം. അദ്ദേഹം കൊല്ലംകാരനാണ്, ഞാനും ജനിച്ചത് കൊല്ലത്താണ്. അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ എനിക്കും പറയാനുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ചെയ്തതും കൊല്ലത്താണ്. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം കിട്ടിയിട്ടുള്ളതും കൊല്ലത്തുനിന്നാണ്. നമുക്കുണ്ട് കൊല്ലമായിട്ട് ബന്ധം. നമ്മൾ തുടങ്ങുന്നത് കോവിലാണ്. ഇനി അബദ്ധം പറ്റില്ല, എന്റെ കയ്യിൽ വേറെയും ബുദ്ധിയുണ്ട്. ആ ബുദ്ധി നിന്റെ കയ്യിൽ തന്നെ വെച്ചോ. പ്രജോട്ടാ, തീർച്ചയായിട്ടും കാര്യം അജി പറഞ്ഞ പോലെ 150-ാമത്തെ എപ്പിസോഡിൽ ഏറ്റവും നല്ല ഫയർ ഐറ്റം എന്ന് പറഞ്ഞ നിങ്ങളുടെ ഐറ്റം ആയിരുന്നു. അതായത് ആ പ്രേക്ഷക മനസ്സിൽ ആ 150-ാമത്തെ എപ്പിസോഡ് കാണുമ്പോൾ ഏത് ഐറ്റമാണ് ഒരു സ്പാർക്ക് ചെയ്ത് അത്ര വളരെ പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ ടൈമിംഗ് ചെയ്തു. ഞാൻ ഒരൊറ്റ ഡൗട്ട് ചോദിക്കുന്നത്, നിങ്ങൾ എത്ര ദിവസം എടുത്തു തയ്യാറാക്കാനായിട്ട്? എത്ര ദിവസം എടുത്തു? ആദ്യം പറഞ്ഞ രണ്ടാഴ്ച എടുത്തു. രണ്ടാഴ്ച? എന്തായാലും അതിഗംഭീരമായിരുന്നു കേട്ടോ. ഗംഭീരം എന്ന് പറഞ്ഞാൽ പോരാ, അതുക്കും മേലെ. ഈ കുട്ടമ്പിള്ളയുടെ ശിവരാത്രി സിനിമയ്ക്കകത്ത് ഒരു ശിവരാത്രി ഉത്സവത്തിൽ ഒരു വെടിക്കെട്ട് നടക്കുന്നുണ്ട്. സോ അത്തരത്തിലൊരു വെടിക്കെട്ട് പെർഫോമൻസ് കൊല്ലത്ത് നിന്ന് തന്നെ കാണാൻ സാധിച്ചാൽ വളരെ സന്തോഷം. എല്ലാ വെടിക്കെട്ട് ആരും ചോദിക്കട്ടെ, ആ ഉത്സവം മാത്രം ഈ ഇടയ്ക്ക് ഫുള്ള് എല്ലായിടത്തും വന്നൊരു കാര്യമാണ്. ഉത്സവത്തിന്റെ ഭാഗമായിരുന്നു ഞാനും, അതുകൊണ്ട് എനിക്കറിയാം. ഏറ്റവും ചെലവേറിയ ഉത്സവങ്ങളിൽ ഒന്നായിരുന്നു അല്ലേ? ആ ഏറ്റവും ചെലവേറിയ ഉത്സവം. അത് ഷൂട്ട് ചെയ്യേണ്ടി വന്നപ്പോഴത്തേക്ക് അത് സ്വാഭാവികമായിട്ട് അതിന്റെ ചെലവ് കൂടിപ്പോയി. കാരണം ഒരുപാട് ഇത്രയും ആട്ടുകളും ആർട്ടിസ്റ്റുകളും, പിന്നെ ഈ പറയുന്ന പോലെ ആ ഒരു ഉത്സവത്തിന്റെ ആംബിയൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമല്ലോ. മാത്രമല്ല ആ ഉത്സവം അതിനകത്ത് കഥയിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളത്. ആ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് കാരണം വേറെ ഒരു ഉത്സവം ഷൂട്ട് ചെയ്തോ അല്ലെങ്കിൽ ഉത്സവം സെറ്റിട്ട് ഷൂട്ട് ചെയ്തോ? ഫുൾ സെറ്റിട്ട് ഷൂട്ട് ചെയ്തു. ഉത്സവത്തിന്റെ ഫുൾ സെറ്റ് ആയിരുന്നു. സോ അതുപോലെ ഒരു വെടിക്കെട്ട് പെർഫോമൻസ്, വെരി ഗുഡ്, സൂപ്പർ. കൊല്ലത്ത് നിന്നാണ് വന്നത് നിറഞ്ഞ മുതൽ എന്നെ ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കുക. കണ്ടാടി കൊല്ലത്തിന്റെ ചെക്കന്മാരെ കണ്ടാടി ഇന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഞാൻ അടിച്ചു പൊളിച്ചു. റിയലി റിയലി എൻജോയ് യുവർ പെർഫോമൻസ്. ഓൾ ദി വെരി ബെസ്റ്റ്. ഗംഭീര കോസ്റ്റ്യൂമാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത ദർശൻ എന്ന് പറഞ്ഞ ദർശനാണ് ഡിസൈൻ. ദർശനാണ് ഇത് ഡിസൈൻ ചെയ്തതല്ലേ? നമുക്ക് സ്റ്റാലൻസിന്റെ ഒരു ഓഫർ, കൊല്ലത്തെ ഷോയില് തിയേറ്ററിൽ നിങ്ങളൊരു പെർമിഷൻ വാങ്ങിച്ചതിനാൽ കൊല്ലത്തെ ഷോയിന്റെ ഓപ്പണിംഗില് നമ്മുടെ സ്റ്റാലൻസ് വന്നൊരു ഡാൻസ് ഉണ്ട്. 100% കുട്ടമ്പിള്ളയുടെ ശിവരാത്രിയുടെ ഓപ്പണിംഗിന് വേണ്ടി ഇവര് വന്നൊരു ഡാൻസ് മാത്രമല്ല പടം കാണുകയും ചെയ്യണം. ഫ്രണ്ടിൽ നിന്ന് ഡാൻസ് കളിച്ചിട്ട് അതുവഴി പോകരുത്. അല്ല, കുട്ടമ്പിള്ളയുടെ ശിവരാത്രി എന്ന് പറയുന്ന സിനിമ ഇപ്പൊ എന്റെ പലരും ചോദിച്ചത് പിന്നെ എന്തെങ്കിലും ഓഫ് ബീറ്റ് ചിത്രമാണ്, അതൊന്നും അല്ല. ഇത് ശരിക്കും ഫാമിലി എന്റർടൈനർ ആണ്. നല്ല കോമഡി ഉണ്ട്. പിന്നെ എന്താ, ഒരു ചില ക്യാരക്ടർ ടീസർ തന്നെ ഉണ്ടല്ലോ, അവസാനത്തെ ഹെഡ് കോൺസ്റ്റബിൾ അല്ലേ കുട്ടമ്പിള്ള എന്ന പേരുള്ള അല്ലേ? സുരാജേട്ടന് വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ആക്ടിംഗ് ആണ്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് ആ കാര്യത്തില് സുരാജേട്ടന് ഒരു ഭയങ്കര സല്യൂട്ട് വരണം. കാരണം ഉറപ്പായും. അപ്പോ അങ്ങനെ ഒരു ഓഫറും കൂടി കോമഡി ഉത്സവത്തിന്റെ ഭാഗത്തു നിന്ന്, നമ്മളെ സ്റ്റാലൻസിന്റെ ഭാഗത്തു നിന്ന് കേട്ടോ. ഇവർക്ക് എല്ലാവർക്കും നോർത്ത് റിപ്പബ്ലിക് ഷർട്ടിന് സമ്മാനം. ഈ നോർത്ത് റിപ്പബ്ലിക്കും ഷർട്ടിന്റെ കമ്പനി ഇതിന്റെ ബാക്കിൽ എങ്ങനെയാണ് അല്ലെ, എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കണം. എനിക്കും താടേ അപ്പോ സ്റ്റാലൻസിന് വേണ്ടി കോമഡി ഉത്സവത്തിന് നൽകിയ ഡാൻസിന് വേണ്ടി ഒരു വലിയ കയറി. ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ സുനിത്ര മാട്രസ്, കോൺഫിഡന്റ് ഗ്രൂപ്പ്, വി സ്റ്റാർ, സെഡ് കെ പോസ് ആൻഡ് നോർത്ത് റിപ്പബ്ലിക് ഷർട്ട് സെയിൽ. അടുത്ത ഒരു വെരി സ്പെഷ്യൽ പെർഫോമൻസ് ആണ് വരാൻ പോകുന്നത്. വരാൻ പോകുന്ന പെർഫോമൻസുമായിട്ട് വരുന്ന ആളാണെന്ന് അറിയാം. Take a look at the video profile. 13 മിനിറ്റിനുള്ളിൽ 200-ഓളം ശബ്ദങ്ങൾ അനുകരിച്ച് യൂണിവേഴ്സൽ അച്ചീവേഴ്സ് ബുക്ക് ഓഫ് റെക്കോർഡിൽ പേരെഴുതി ചേർത്ത അസാമാന്യ പ്രതിഭ സഞ്ജയ്. ഈറോഡ് അറച്ചല്ലൂർ സ്വദേശിയായ സഞ്ജയ് 22 വർഷമായി കലാരംഗത്ത് തന്റെ സർഗ സാന്നിധ്യമറിയിച്ച് ജ്വലിച്ചു നൽകുന്നു. തന്റെ 12 വയസ്സ് മുതൽ മിമിക്രിയുമായി ഇഷ്ടത്തിലായ ഈ ഹാസ്യകലാകാരൻ ഇതിനോടകം 5000-ത്തോളം പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. 8-ഓളം TV ചാനലുകളിലായി നിരവധി തവണ
തന്റെ ഹാസ്യാവിഷ്കാരങ്ങൾ അവതരിപ്പിക്കാനും ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. 2015 സേവാരത്ന പുരസ്കാരം, 2017 മികച്ച മിമിക്രി കലാകാരനുള്ള പുരസ്കാരം തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ സഞ്ജയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. മിമിക്രിയോടുള്ള അടങ്ങാത്ത ആവേശം ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന സഞ്ജയ്യെ കോമഡി ഉത്സവവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വണക്കം. വണക്കം. എപ്പോഴും ഇരിക്കുക? നല്ലാ ഇരിക്കാം. നല്ലതാ ഇരിക്ക. നല്ലാ ഇരിക്കാം. നേരത്തെ ഇവിടെ ഒരാൾ വന്നത് സഞ്ജയ് കണ്ടിരുന്നോ? സുദർശൻ മധുരയിന്റെ ഒരു സുരേഷ് സുദർശൻ. ഇത് തമിഴിലാരെങ്കിലും പറഞ്ഞു കൊടുക്കും. ഇതിന് മുന്നാടി തമിഴ്നാട്ടിൽ നിന്ന് ഒരു ആൾ മട്ടുന്താ ഇങ്ങ വന്നേ. ഓക്കേ ഓക്കേ ഓക്കേ. സോ നൗ യു ആർ ദ സെക്കൻഡ് പേഴ്സൺ. നിങ്ങൾക്ക് ആരെങ്കിലും തമിഴ് അറിയാമെങ്കിൽ ഞാൻ പറഞ്ഞത് പറഞ്ഞു കൊടുക്കാം. മിഥുൻ പറഞ്ഞ തമിഴ് ഞങ്ങൾക്കൊക്കെ അറിയാം. ഏട്ടാ സഞ്ജയ് കോമഡി ഉത്സവം കാണാറുണ്ടോ? ആ കണ്ട് കണ്ട്. അപ്പൊ ഇതിൽ വന്ന് പെട്ടത് എങ്ങനെയാണ്? യൂട്യൂബ്. യൂട്യൂബിൽ കണ്ടു ഫുള്ള ഡെയിലി. യൂട്യൂബിലെ പാത്രത്താൻ തൂങ്ങുവേ. ഡെയിലി യൂട്യൂബിൽ പാത്രത്താൻ തൂങ്ങുവേ. പിന്നെ എനിക്ക് നാ മിമിക്രി വന്ന് 12 വയസ്സിൽ സ്റ്റാർട്ട് പണിച്ചേ. ഓക്കേ. 22 ഇയേഴ്സ് മിമിക്രി ഫീൽഡ്. വോ. ഒരു 200-250 വോയിസസ്. ഐ ഹേർഡ് ഇറ്റ് റൈറ്റ്. യെസ്. 200-250 വോയിസസ്. സുരേട്ടാ തിരുവനന്തപുരത്ത് എത്രയായിരുന്നു? 54 അല്ലേ മാക്സിമം? എല്ലാരും അറിയേണ്ടത് 250 സ്റ്റാർ. നമുക്ക് ഇന്ന് 150th എപ്പിസോഡ് കൊണ്ട് തീരില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ കോമ്പറ്റീഷൻ റൗണ്ട് പുള്ളിക്ക് കൊടുക്കാൻ പോവാണ്. അതായത് ഇവിടെ നമ്മൾ 16 നമ്പർ ഇടും. ഈ 16 നമ്പറിന്റെ മറിയിൽ 16 സ്റ്റാറും ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ പറഞ്ഞോ, ആ നമ്പറിലുള്ള സ്റ്റാറിനെ ഇദ്ദേഹം ചെയ്യും. ശരി, ഫസ്റ്റ് നമ്പർ നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ പെൺ സാന്നിധ്യത്തിന് കൊടുക്കാം അല്ലെ, സ്ത്രീ സാന്നിധ്യമായ സയനോറയ്ക്ക് കൊടുക്കാം. സയനോറ അഗിമിയ നമ്പർ 10. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 10. അജയ്. തമ്പി മയിൽ വാങ്ങണോ? അന്ത കേട്ടെടുത്ത് സാത്തേ, എല്ലാരും കൈത്തട്ടോ. നാത്താണിയാളില്ല, എനക്കിട ഒരു കൂട്ടമേ ഇരിക്ക്. പിന്നോടി ഇല്ല, മുന്നോടി. അത് അങ്ങ ഒരു വിഷയം നാ സൊല്ലിട്ട് കിളമ്പുറ. ഇങ്ങ പാരുങ്ക, മൂക്കുരുക്കും മുഴിയിരുക്കും ഉയരുക്കാതെ. അതെ അതെ. Beautiful ആണോ? ഗംഭീര. നെക്സ്റ്റ് നമ്പർ ജോൺ. നമ്പർ 1. നമ്പർ 1. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 1. ആഹാ, നാ വന്നതൊക്ക എല്ലാം സൈലൻസ് ആക്കീങ്ക. നാ എന്ത് ചെയ്യാൻ നിക്കറീങ്க? നിജമാ കഴിയാ ഉള്ള ഇതയത്തില വാണ്ടിട്ടാ ഇരിക്കേ. അതിനാലാ എന്ന ഇതേ ദേവം സൊല്ലീങ്க. അരുമയാണ് ഒരു ഷോ, അത്ഭുതമായ ഒരു ഷോ. ഇന്ന് നികഴ്ച്ചി ഉള്ളക്കാകാം. നന്ദി, വണക്കം. വാഴുക അന്നാണമ്മ. നന്ദി. നമ്പർ 3. ഓപ്പൺ നമ്പർ 3. എം.എൻ. നമ്പ്യാർ. ஏட்டா பிது, எப்படி இருக்கீங்க? இந்த ஷோக்காக சபரிமலையிலிருந்து ஸ்ட்ரைட்டா அப்படியே ஷெட்டுக்குள்ள வந்துட்டேன். உங்களை பாக்குறப்ப ரொம்ப சந்தோஷமா இருக்கு. அருமையான ஒரு ஷோ, அற்புதமான ஒரு ஷோ. இந்த ஷோல 150th எபிசோட்ல நான் வர்றது ரொம்ப சந்தோஷமா இருக்கு. சாபியே சரணமையப்பா. நம்பர் 4. Number 4. Let's open number 4. Vinu Chakravarthi. வணக்கம் கண்ணே. கண்ணுகளா, உங்களை எல்லாம் பாக்குறப்ப ரொம்ப சந்தோஷமா இருக்கு. 18 பட்டிக்கும் நான் தான் நாட்டாமை. இன்னைக்காச்சு நாட்டாமை வைக்கலான்னு பார்த்தா வீட்டாமையாவே வளர்த்துட்டாங்க. உட்ரா சண்முக வண்டி என்ன, எறணாகுளத்துக்கு வண்டி விட சொல்லி இங்க வந்தாச்சு. எப்படி இருக்கீங்க மிதுன்? பிள்ளைன்னு பெத்தா இப்படி ஒரு பிள்ளைத்தான் பெக்கணும். பக்ரஜேடா. 9. 9. Let's open number 9. விஜய் சார்.
நீ பற்ற வைத்த நெருப்புன்று உனை பற்று எரிய கேட்கும், நீ வினைத்த வினையெல்லாம் உனை அறுக்க காத்திருக்கான். நான் வணங்கங்கண்ணா, வணங்கங்கண்ணா, வணங்கங்கண்ணோ. நான் என்னங்க நான் பாக்குறீங்க, ரொம்ப சந்தோஷமா இருக்கண்ணா. இங்க என்ன தோணுதோ அதை பேசுவாங்கண்ணா, இங்க என்ன தோணுதோ அதை செய்வாங்கண்ணா. ஒரு வாட்டி முடிவு பண்ணிட்டா உங்க பேச்சு இல்ல, அவங்க பேச்சு இல்ல, யாரு பேச்சும் கேட்க மாட்டாங்கண்ணா. நான் உங்களெல்லாம் இவன் பார்த்தாது வேற 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 யாரும் வர மாட்டாங்க. நான் தாங்கண்ணா வரணும். நான் கத்தினா ஷார்ப்பா இருக்கணும், துப்பாக்கினா தோட்டா இருக்கணும், கை தட்டலனா எப்படி மெரிசலா இருக்கணும். வரட்டீங்களா, வர்றேன். தெரிஞ்சடா சிக்ஸ் Let's open number 6. Vijayakant. மக்களே வணக்கம், மக்களே மகளே வணக்கம். அதாவது வந்து பாத்தீங்கன்னா ஒரு அருமையான ஒரு சொத்தம். இங்க வாங்க, நீங்க பயப்படாதீங்க, அடிக்க மாட்டோம் வாங்க. அதாவது ஒரு அருமையான ஒரு நம்முடைய காமெடி உற்சவம் 150வது எபிசோட்ல நாகலத்துல ரொம்ப ரொம்ப சந்தோஷமா இருக்கு. நான் சொல்லிட்டு இருக்காங்க, யாராவது கூறுக்க பேசிட்டு தூக்கி அடிச்சு ரொம்ப சொல்லிட்டு இருக்க. ஓகே, நம்மட ஆடியன்ஸ்ல ஆர்க்கெங்கிலும் அவசரம் கொடுக்க. நம்பர் 7. லெட்ஸ் ஓபன் நம்பர் 7. ரஜினிகாந்த், எந்த ஒரு செலக்ஷன். என்னப்பா பாக்குறீங்க, என்னாச்சு? கண்ணா சில விஷயம் பேசலாம், சில விஷயம் பேச முடியாது. எச்சச்ச எச்சச்ச கச்சச்ச கச்சச்சா, ரொம்ப சந்தோஷமா இருக்கு. இந்த மாதிரி விடா அப்படின்னு சொல்லி சொன்னாங்க இல்ல சார், மறுபடியும் சொல்ல சார், டெஃபினட்டா நீங்க வந்தோம் அப்படின்னாங்க. காமெடி உருஷம் அப்படின்னு சொன்னதும் 180 எபிசோடு சொன்னாங்க இல்ல சார், முடியாது சொல்ல இல்ல சார், எல்லாமே சொன்னாங்க. சுரேஷ் சார் மற்றும் பக்குர் சார் அப்புறம் மனோஜ் சார் அப்புறம் எல்லாருமே சொன்ன உடனே அங்க முடி பண்ணி கொடுத்து கண்டா கேரளான்னு சொன்னால சும்மா அதிரது இல்ல. வந்துட்டேன்னு சொல்லு, திரும்பி வந்துட்டேன்னு சொல்லு, 25 வருஷத்துக்கு முன்னாடி கப்பல் எப்படி போவானோ அப்படியே வந்துட்டான்னு சொல்லு. யாரு சுத்திகா வேகே போ, ஒத்தையில வந்திருக்க, ஒத்தவா வாங்கல பாத்துக்கிடுவோம். என்னாச்சு, ஏன் இல்ல சைலண்டா இருக்கீங்க? ஆடியன்ஸ்ல மைக் பேக்ல இருந்து ஓடுது. 8. லெட்ஸ் ஓபன் நம்பர் 8. யா அருமையான நிகழ்ச்சி. பொதுவாகவே சில விஷயங்கள் நான் சொல்லுவேன். நானும் என்னுடைய அருமை நண்பர் ரஜினிகாந்த் அவர்களும் ஒரே வண்டியில் தான் ஒன்றா தான் வந்தோம். அவர் பேசி முடிச்சுட்டு டக்குன்னு வண்டி ஏறி கிளம்பிட்டார். இல்லை நிறைய விஷயம் நானும் சொல்லணும், எனக்கு உண்டான காயம் அது தன்னால் ஆறிடும். உங்களுக்கு என்ன காயமானாலும் கைத்தட்டு சந்தோஷமாக இருங்க. அபிராமி அபிராமி என்ன பார்க்குறீங்க, உங்களுக்காக நான் ஒரு பாட்டு ஒன்று பாடலான் இருக்கேன். யார் யார் சிவம் நீனான் சிவம் வாழ்வேதவம். வெரி குட். இனி எந்த சாய்ஸ் ஒரு நம்பர் வர, எந்த சாய்ஸ் நம்பர் 13. விஜய் சேதுபதி. ஜி ஒன்றும் பிரச்சனை இல்லை, ஒரு ஹாப்பி. ஆக்சுவலாக வந்து பார்த்தீங்கன்னா நிறைய விஷயம் பேசலாம். கார்த்திக தீபம் அகல் விளக்கு குமுதா விடு கும்முன்னு இருந்துச்சு மிதுன்ஜி. ஆக்சுவலாக கார்த்திக தீபம் அகல் விளக்கு குமுதா விடு கும்முன்னு இருந்துச்சு. நேரம் எங்கள் அம்மாட போனோம், மாமா குமுதா விடு கும்முனுக்குது நான் மாணவ கும்னு கேட்டேங்க. அம்மா நான் பார்த்து கம்முன்னு சொல்லிச்சு. உங்களுக்கு ஆனால் ஒரு பாட்டு ஒன்று பாட்டுமா, உங்களுக்கு ஒரு பாட்டு ஒன்று பட்டுமா, மச்சா மச்சின்னு நறுக்குன்னு நச்சின்னு ஐயோ அவ்வளா ஐயோ இவ்வளா ஜி பா. சஞ்சயின் பேர்ல நமக்கு 20 ரவுண்ட் வச்சல உக்ரன் உக்ரன் தீர்ச்சியாயும். காரணம் இத்ர அதிகம் சாதனம் பரையுமோ ஃபேக்டரி போல இங்க ப்ரொடியூஸ் செய்துக்கொண்டிருக்கான். காரியம் சத்தியம் பரஞ்சு கழிஞ்சா கையடிச்சு கைவேதனிக்கிறது எல்லாம் சூப்பராயிருக்கும், சூப்பராக. அதேதின்റെ பெர்ஃபோம் இப்போ ஒரு பட்சே நமக்கு ஆ பாஷ அறியில்லெங்கிலும் டோன் வளர கரெக்டான.
നിങ്ങളെ പോലുള്ള ആൾക്കാർക്ക് ഞങ്ങൾ ഇങ്ങനെ ഒരു ബിഗ് സല്യൂട്ട് ആദ്യം തരും. അല്ല, ഒന്നും ഒന്നും പറയാനില്ല. നമ്മൾ സാധാരണ ഞെരുപ്പിട എന്ന് പറയുന്ന പോലെ ഈ ഒരു റൗണ്ട്, മിഥുൻ പറഞ്ഞ പോലെ ഈ ഒരു റൗണ്ടിന് അങ്ങനൊരു സ്പെഷ്യൽ പേര് തന്നെ വെക്കണം കോമഡി ഉത്സവത്തിൽ. എന്തായാലും വളരെ താങ്ക്സ് ഉണ്ട്. കാരണം അവിടെ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ഇത്രയും വളരെ മനോഹരമായിട്ട് തന്നെ അല്ല എടുത്തു പറയേണ്ടത്, ഈ 150-ാമത്തെ എപ്പിസോഡ് മെയിൻ വിഷയമാക്കിയിട്ടാണ് ആ താരങ്ങളെല്ലാം അനുകരിച്ചത്. സാധാരണ എല്ലാവരും സിനിമ ടൈലാണ് ചെയ്യുന്നത്, പക്ഷേ ഇന്ന് ഈ കോമഡി ഉത്സവത്തിൻ്റെ 150-ാമത്തെ എപ്പിസോഡ് മെയിൻ സബ്ജക്റ്റ് ആക്കിക്കൊണ്ട് ഇത്രയും താരങ്ങളെ അനുകരിക്കുക. ആദ്യം പറഞ്ഞ പോലെ എൻ്റെ ബിഗ് സല്യൂട്ട് വീണ്ടും തരിക. ഞാൻ ചോദിക്കട്ടെ, പക്രുചേട്ടനോട് ചോദിക്കണം മുമ്പേ. പക്രുചേട്ടൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ തമിഴിൽ പോയി അഭിനയിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഇവിടെ നിന്ന് ഒരുപാട് നടന്മാരുണ്ട് തമിഴിൽ അഭിനയിക്കുന്നത്. ഇപ്പൊ ഹനീഫിക്ക, കൊച്ചിൻ ഹനീഫ ചെയ്യാൻ പറ്റുമോ? ആ ചെയ്യാം. ഇപ്പൊ കൊച്ചിൻ ഹനീഫ ഒന്ന് ചെയ്തിട്ടോ. ടീടക്കറിനെ പാത്ത് വടപ്പലടിപ്പിച്ച എപ്പിടി ടീടക്കറിനകത്ത് വടപ്പലടിക്ക് പത്തത്. എനിക്ക് അപ്പ 100 കോടി രൂപ സ്വത്ത് സ്വത്ത് വെച്ചെടുക്കാൻ. അണ്ണനൊക്കെ 50 കോടി, എടക്ക് 50 കോടി. ഇത് യാർക്ക്? എന്നോട് ഗെസ്റ്റ് യാറ് നാത്തേ ശിവാജി സാർ. ശിവാജി സാർ, ഉങ്ങളുടെ പ്രോജക്ട് ഇടവേളയുണ്ട് 100 കോടി, അതിൽ 50 സി കൊടുത്തിരിക്കേ. അത് അവകാശല്ലേ, ഡബ്ബാച്ചലയല്ലേ. പടമാവി വെട്ട് വെട്ട് കയ്യ വിട്ടിട്ടാണേ വരട്ടുമ്പാ. 150-ാമത് എപ്പിസോഡ് ഇത് യാർക്ക്? നമ്മള് കാമഡി ഉത്സവത്തേക്ക് വരട്ടുമേ. പിന്നെ നന്ദി വടക്കും. അതുപോലെ നമ്മുടെ മലയാളത്തിൽ നിന്ന് അവിടെ ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ട്, ജയറാം മേഡം. തെനാലി പടത്തില് എന്നെ തെനാലി നാങ്ക വെക്കേഷനുക്കാകെ കുടികളിൽ പോരും. പിന്നെ പോയിട്ട് വരതുക്ക് 1 മാസമാകും. നിങ്ങ പിന്നെ വരവേണ്ടാം. ഉങ്ങളെ അംശത്തി ആര്? മാസ്റ്റർ പുതുമാ. അവരുകിട്ട ചൊല്ലുങ്ക, നാങ്ക പോയിട്ട് വരതുക്ക് ரொம்ப நாளாகும். പിന്നെ അപ്പുറം കളിച്ചു വാങ്ക. இல்ல என்ன அம்சது மாஸ்டர் பூதமில்லை, நான் உங்களை பார்க்க வந்தேன். நான் உங்களோட சேர்ந்து கொடைக்கானல் வர்றோம். இல்ல தெனாலி, உங்களை பார்த்து எனக்கு பயமா இருக்கு. பின்ன நீங்க போயிட்டு 1 மாசம் கழிச்சு வாங்க வரட்டுமா. ஜெயராம் வேட்டன் ஆதியாயிட்ட தமிழில் ஒரு ஆள் மிமிக்ரி இன்ன ஆதியாயிட்டா காணும். எனக்கு ரொம்ப ரொம்ப பிடிச்ச ஒரு மிமிக்ரி ஆர்டிஸ்ட் ஜெயராம் சார். ஆல் மிமிக்ரி மலையாள ஆக்டர்ஸ் அண்ட் சின்னதுலேருந்து பார்த்து பார்த்து எல்லாரையும் பார்த்து பார்த்து தான் வந்திருக்கேன். டிஷ்யூம் படத்தில் எனக்கு அவரோட கேரக்டர் ரொம்ப ரொம்ப பிடிக்கும். ரொம்ப சந்தோஷம் உங்களை இந்த மேடையில் பார்க்குறது. தேங்க்யூ. வெரி ஹாப்பி. எக்ஸ்ட்ரா ஆர்டினரி பர்ஃபார்மர். தேங்க்யூ. சூப்பராக பண்ணியிருக்கேன். தேங்க்யூ. உங்களை என்னெல்லாம் பண்ணாலும் அதெல்லாமே மானரசம் கூட வரும்போது அது இன்ட்ரெஸ்டிங் ஆகிட்டு வந்துருக்கு. ஏ பெரிய ஆர்டிஸ்ட்னு நீங்கள் இப்போ வந்து உங்களுக்கு உங்களுக்காக இது ஒரு 1000 எபிசோடு வேணே கொண்டு வா. உங்களுக்கு அவ்வளோ கப்பாசிட்டி இருக்குது. ഒന്ന്, സഞ്ജയുടെ ഈ ഒരു സിംപ്ലിസിറ്റിയാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെയുള്ള എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഒരു മാസ്റ്റർ ആയിരിക്കണം. കാരണം അദ്ദേഹം ഒരു 10 തവണയെങ്കിലും സ്റ്റേജ് തൊട്ടുമുത്തി എന്നുള്ളതാണ്. അത് തന്നെയാണ് നമ്മുടെ ഇവിടെയുള്ള ഓരോരുത്തർക്കും പഠിക്കാനുള്ളത്, എല്ലാ കലാകാരന്മാർക്കും. ആ ഒരു പ്രത്യേകിച്ച് നമുക്കറിയാം അവിടെ തമിഴിൽ കൂടുതലാണ് നമ്മളെയൊക്കെ കലാകാരന്മാർ ഇഷ്ടപ്പെടുന്നത്. അല്ല, എപ്പോഴും നമ്മളത് റെസ്പെക്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് അത്. അത് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പോലും പഠിക്കാൻ പറ്റിയെന്നുള്ളതാണ്. പിന്നെ ഒരു കാലഘട്ടത്തിൽ ഇവിടെ നിന്ന് ഒരുപാട് പേര് ഫക്രു ഉൾപ്പെടെയുള്ളവർ അവിടെ പോയി അഭിനയിച്ചു, അങ്ങനെയും കുറേ താരങ്ങളെ കടന്നു. പക്ഷേ ഈ കോളിവുഡ് മൊത്തം ഇവിടെ കൊണ്ടുവന്നത് ഒരേ ഒരാളുള്ളൂ, സഞ്ജയ്. വെറുതെ അല്ല കൊണ്ടുവന്നത്, അവരെ മൊത്തത്തിലാണ് കൊണ്ടുവന്നത്. ശബ്ദത്തിലല്ല, ശബ്ദത്തിൽ ഇവിടെ ഒരുപാട് പേര് അവതരിപ്പിച്ചിട്ടുണ്ടാവും, കുറച്ച് ആക്ഷൻ ഉണ്ടാവും. ഇതങ്ങനെ അല്ല, ഫ്രം ഹെയർ ടു യുവർ നെയിൽസ് 100% അല്ല, 150% പെർഫെക്റ്റ്. ശിവാജി പടത്തിൽ ഞാൻ ഒരു സോങ് പാടിയിരിക്കു റഹ്മാൻ സാറിനോട്, ഇന്ത സോങ് പാഞ്ച അതിരടി കാരം മച്ച മച്ച മച്ചടി. ആ ഓക്കേ, സയം സ്റ്റേജ് ഒന്ന് പാടുവോ? അതിരടി കാരം മച്ച മച്ച മച്ചടി, അതിരിക്കല്ലാമേ ഉച്ചം ഉച്ചം മുച്ചടി. അതിരടി കാരം മച്ച മച്ച മച്ചടി, അവനക്കല്ലാ ജ്യോതി 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 തലപാതി മേരി ജാതി 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 ഹട ബില്ല രംഗ പശാദാ നേവൻ ഫിസ്കൽ പേ സംവേശാദാ തീ തീ സുട്ടാ ടക്കാൾ ടക്കാൾ ടമ്മാൾ കുമ്മി പാഞ്ച സാഞ്ച കാഞ്ച മേഞ്ച തോഞ്ച മാഞ്ച ജജ ജജ തീ 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 ചിക്ക് ജ്യോതി 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 തലപാതി ജാതി 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 ഹടപ്പ്.
ഇതിലിപ്പോ ആരും ഗംഭീരമാക്കി എന്നുള്ള പറയാൻ പറ്റില്ല. രണ്ടുപേരും അടിച്ചു വിളിച്ചില്ലേ സൈനോറയ്ക്ക് വേണ്ടി. എല്ലാരും ഹാപ്പി ആയോ? ரொம்ப ஹாப்பி, ரொம்ப சந்தோஷம். நான் ஒரு நாள் நினச்சேன், டிவி யூடியூப்பில் பார்த்துட்டு இருக்கிறப்போ, டிவி ஷோஸில் பார்க்குறப்போ, கண்டிப்பாக இந்த மேடைக்கு நம்ம ஒரு நாள் போவோம் அப்படின்னு நினச்சேன். ஃபாலோ பண்ணேன், வாய்ப்பு கிடச்சிது. உங்களையெல்லாம் பார்க்குறதுக்கு ஒரு வாய்ப்பு கிடச்சி ரொம்ப ரொம்ப சந்தோஷம். எல்லாரையும் பார்த்ததில் ரொம்ப சந்தோஷம். தேங்க்யூ, தேங்க்ஸ் லாட். நம்ம அங்கோட்டாக பண்ணுறது சஞ்சய், சத்யம் பண்ணால் அப்புறத்து நின்று மற்ற நம்மடைய அயல் சம்ஸ்தானத்து நின்றும் இவட வந்து നമ്മുടെ ഈ മേടയിൽ, താങ്കൾ പറയണമല്ലേ, ഈ മേടയിൽ വന്ന് നമുക്ക് വേണ്ടി പെർഫോം ചെയ്തു തരുന്നതിന് വലിയ നന്ദി കേട്ടോ. താങ്കൾക്ക് ഒരു സമ്മാനം, നോർത്ത് റിപ്പബ്ലിക് ചേർച്ചിന്റെ സമ്മാനം, കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലെ സഞ്ജയ് ഇറോഡ്. എല്ലാവരും സഞ്ജയ്ക്ക് മനസ്സറിഞ്ഞ നല്ല കാര്യം. താങ്ക് യു സഞ്ജയ്, വീണ്ടും വന്നേ പറ്റൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ സുനിത്ര മാട്രസ്, കോൺഫിഡൻസ് ഗ്രൂപ്പ്, വി സ്റ്റാർ, സെറ്റ് കെ പേഴ്സ് ആൻഡ് നോർത്ത് റിപ്പബ്ലിക് ഷേർട്സിൽ. ഇനി അടുത്തത് സ്പോട്ട് ഡബിംഗ്. സ്പോട്ട് ഡബിംഗിന് വരാൻ പോകുന്നത് നമ്മുടെ 100-ാമത്തെ എപ്പിസോഡിൽ ഇവിടെ വന്ന ആളാണ്. അതായത് 100-ന്റെ നിറവിൽ നിന്നപ്പോഴും വന്ന ആളാണ്. 150-ാമത്തെ എപ്പിസോഡിൽ വരുമ്പോൾ സ്പോട്ട് ഡബിംഗുമായിട്ടാണ് വരുന്നത്. ലെറ്റ്സ് വെൽക്കം മഹേഷ്. ഫുള്ള് പുള്ളി പുള്ളിയാണ് തുടക്കമിട്ടത്. ഈ തമിഴിന്റെ ഫുള്ള് തുടക്കമിട്ടത് പുള്ളിയാണല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ തമിഴ്നാട്ടില് നമ്മുടെ തമിഴ് മക്കൾ ഇങ്ങോട്ട് വന്നു തുടങ്ങി. വലിയ സന്തോഷം കേട്ടോ മഹേഷ്. ഇന്ന് ആർക്ക് വേണ്ടിട്ടാ? ഞാൻ ഇന്ന് തമിഴ്നാട്ടിലെ മക്കൾ സെൽവൻ വിജയ് സേതുപതിക്ക് വേണ്ടിട്ട് ചെയ്യാൻ പോകണം. അറിയാലോ? അറിയാം. ഒരു കഥ സോട്ടാ സർ. ஒரு கதை சொல்லிட்டு போறோம் சார். சொந்த கதை சார். உன்ன மாதிரி ஆளுங்களுக்கெல்லாம் ஒரே கதை தான். நான் கீழே இருந்தேன், திருநாயா இருந்தேன், இது செஞ்சு அதை செஞ்சு பெரிய ஆளா ஆயிட்டேன். அந்த கதை தானே? ஐயோ, எப்படி சார்? என் கல்லைய படம் பத்தி சார். உன்னை பத்தி ஒண்ணு சொல்லட்டா. இன்னைக்கே 10 கோடி ரூபாய் கொடுத்து இந்த தொழில விட்டுருனா காசு வேண்டான்னு போயிடுவேன். ஆனா வீட்டுக்கு போய் இந்த காசு கிட்ட இருந்து எப்படி புடுங்கான திட்டம் போடுவேன். அதான் நீ. அதே 10 கோடிய உன் கையில கொடுத்து என்ன விட்டுடு சார் சொன்னா விட்டுடுவா சார்? நீ என்னை வீட்டுக்கு போக சொல்லிட்டு எப்படி என் கவுண்டர்ல போலன்னு பிளான் பண்ணுவா? அதானே சார் நீ? ஆனா எப்படி பார்த்தாலும் நீ என்னானு ஒண்ணு தானே சார். ஏய், வால் இருக்கிறதுனால எலியும் பூனியும் ஒண்ணு சார். எலி தொல்லை அதிகமா இருந்தா சார் பூனைக்கு மவுசு. ஆனா அந்த எலி பூனைக்கு பயந்து பொறியில வந்து மாட்டேன். எந்த எலியாவும் தன்னால பொறிக்கல வந்து மாட்டுமா சார்? அது சரி, சாதாரண எலியாது. 16 கொலை பண்ண பிரிச்சாலியாச்சு. நீ மட்டும் என்ன சாதாரண பூனியா சார்? 15 என்கவுண்டர் பண்ண போலீஸ் பூனியாச்சு. 18 சார். அந்த 3 என்கவுண்டர் ஏன் சார் பண்ண சரி சார், நீ இந்த லீடு. 18 கொலை 16 கொலை கன்வின்ஸ்டா. கிரிமினல் போலீஸ் நாக்கோட்டுக்கு இந்த பக்கம், நீ அந்த பக்கம். புள்ளி சார், கணக்கில் வேணா நீங்க புள்ளியா இருக்கலாம், ஆனா என் தொழிலுக்கு நான் தான் கில்லி. அவனுக்கு ஒரு இன்ட்ரெஸ்ட் இருக்கும், அந்த இன்ட்ரெஸ்ட்டுக்கு தான் வேலை பார்க்கணும். நான் இந்த தொழிலுக்கு பிடிச்சிதான் வந்தேன், ஆனால் இப்போ தொழிலுக்கு ரொம்ப பிடிச்சி போச்சு. என்ன பண்ண சொல்கிறேன்? என்னை தம்பி 4 பேர் மொக்க ஜோக்ஸ் நடத்தோ சிரிக்கிறாங்கல்ல, அதான் லைஃப்பில் கெத்தே. ஏய் சந்திரா ஸ்டூபிட். எந்தா பறையா, ஒரே தவணை வரும்போதும் புதிய புதிய படக்கங்களாயிட்ட வருது. தேங்க் யூ சார். காரணம் இங்கே இருக்கிற கலாகாரൻ வெறுതെ ഒന്നെങ്കിലും ചെയ്തിട്ട് പോയിട്ട് കാര്യമില്ല. ഞെട്ടിച്ചു കളയണമെന്ന് അറിയില്ലേ? ഓരോ പ്രാവശ്യം ഞെട്ടിച്ചോണ്ടിരിക്കുക, ഗുണ്ടാണ് പൊട്ടിച്ചോണ്ടിരിക്കുന്നത്. അടിപൊളി. താങ്ക് യു സർ. ആദ്യമായിട്ടാണ് വിജയ് സേതുപതി ഇത്ര ഭംഗിയായിട്ട് സ്പോട്ട് ഡബ് ചെയ്യുന്നത്. കാരണം ഇങ്ങനെ സൗണ്ട് വരെ കൃത്യമായിട്ട് ഇട്ട് ചെയ്തു എന്നുള്ളതാണ്. താങ്ക് യു. അതും പല പല സിനിമയിലെ ക്യാരക്ടർ അതേ മോഡറേഷൻ പിടിച്ച് ചെയ്തിട്ടുണ്ട്.
ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇനിയും പ്രതീക്ഷിച്ചോണ്ടിരിക്കുക ഞങ്ങളിവിടെ. മഹേഷേ ഗംഭീരമായിരുന്നു കേട്ടോ. കാര്യം 100-ാമത്തെ എപ്പിസോഡ് തകർത്ത് കളഞ്ഞു. അതിനുശേഷം 150-ാമത്തെ എപ്പിസോഡിൽ വീണ്ടും ഒരു കിട്ടിലെ മൈറ്റമായിട്ടാണ് മഹേഷ് വന്നത്. അപ്പൊ ഇവിടെ ഇരുന്നപ്പോ സുരാജ് തന്നെ ആദ്യം പറഞ്ഞാൽ ഇത്രയും ഡയലോഗ് എങ്ങനെ കാണാൻ വിളിച്ച് പറയുന്നത്, കാരണം ഇത്രയും ലെങ്ത് ഉള്ള ഒരു സാധനം ഇത്രയും ടൈമിങ്ങിൽ ഒന്നും തെറ്റാതെ വളരെ ഗംഭീരമായിട്ട് ചെയ്തു മഹേഷ്. ഇനി മഹേഷ് ഒരുപാട് വെറൈറ്റി ഐറ്റമായിട്ട് പറഞ്ഞു, ഞങ്ങളൊക്കെ കാത്തിരിക്കുകയാണ്. ഞാൻ എന്തോന്ന് പറയാ, നമസ്കാരം. കാര്യം ഞാൻ ഇതിന് മുമ്പ് കോമഡി ഉത്സവം കാണുമ്പോ എനിക്ക് ചെറിയ ഡൗട്ടായിരുന്നു, ഇത് നേരത്തെ ഡബ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ലിപ്പ് കൊടുക്കുന്നതാണോ എന്ന്. പക്ഷെ ഇന്ന് ഞാൻ അതിനെന്താ നേരിട്ട് കണ്ടു. ഒരു രക്ഷയല്ല എന്റെ പൊന്നുമുത്ത, ഇവിടെ ഒരു 10 ഡയലോഗ് കാണാതെ പഠിക്കുന്ന പാട് നമുക്കറിയാം. പലതവണ മിഥുൻ ഇവിടെ ഷൂട്ട് കഴിഞ്ഞ് ദുബായിൽ വരുമ്പോഴത്തേക്ക് നമ്മളടുത്ത് പറയാറുണ്ട്, ഇത്തവണ സ്പോട്ട് ഡബ്ബിങ്ങിന് ഒരു കിടിലോ ആൾ വന്നിരുന്നു. അപ്പോൾ ഇതൊക്കെ വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഫസ്റ്റ് ടൈം അത് ലൈവായിട്ട് കാണണമെന്ന് മിഥുൻ എന്നോട് എപ്പോഴും പറയാറുണ്ട്. സോ അത് ഫസ്റ്റ് ടൈം കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. സൂപ്പർ പെർഫോമൻസ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് സർ. ഞാനിവിടെ ഇങ്ങനെ എന്താ പറയുക, ഞെട്ടിയിരിക്കുക. ഒരു രക്ഷയില്ല കേട്ടോ, കാരണം അവിടെ നിന്ന് ഡയലോഗ് കേൾക്കുമ്പോൾ ഞാൻ തിരിഞ്ഞ് ഇങ്ങോട്ടേക്കാണ് നോക്കുന്നത്, മൂപ്പർ തന്നെയാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സംശയം വന്നു. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് കേട്ടോ. താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മളൊരു സ്നേഹ സമ്മാനം വീണ്ടും നോർത്ത് റിപ്പബ്ലിക് ചേർച്ചിന് സമ്മാനം. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഓക്കേ, വീണ്ടും വരണം. ഓൾ ദി ബെസ്റ്റ് മഹേഷ്. എടാ ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ സുനിത്ര മാട്രസ്, കോൺഫിഡന്റ് ഗ്രൂപ്പ്, വി സ്റ്റാർ, ZK പേഴ്സ് ആൻഡ് നോർത്ത് റിപ്പബ്ലിക് ഷർട്ട്സിൽ കോമഡി ഉത്സവം നൽകുന്ന ആദരം ഇന്ന് ആർക്കാണ് എന്ന് അറിയാനായിട്ട് ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദ വീഡിയോ പ്രൊഫൈൽ. 4 പതിറ്റാണ്ടായി മലയാളികളുടെ കണ്ണുകളെ അമ്പരപ്പിക്കുന്ന ചിത്രങ്ങളുമായി ദൃശ്യമാധ്യമ രംഗത്ത് വിസ്മയ ചരിത്രം രചിക്കുന്ന ഫോട്ടോഗ്രാഫർ കൊല്ലം മോഹൻ. നാന എന്ന സിനിമ മാസികയിൽ ഇന്നും മലയാളികൾ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുന്ന ചിത്രങ്ങൾക്കു പിന്നിൽ മോഹൻ കൊല്ലം എന്ന ഉത്തമ കലാകാരന്റെ സർഗ മികവാണ് നിറഞ്ഞു നിൽക്കുന്നത്. തന്റെ 22-ാം വയസ്സിൽ ഫോട്ടോഗ്രാഫി ആരംഭിച്ച ഇദ്ദേഹം ആദ്യകാലങ്ങളിൽ പത്രങ്ങൾക്കും മാസികകൾക്കും വേണ്ടി ജോലി ചെയ്യുകയും പിന്നീട് നാനാ ഗ്രൂപ്പ് ഓഫ് പബ്ലിക്കേഷനിൽ സ്ഥിരം ഫോട്ടോഗ്രാഫറായി മാറുകയുമായിരുന്നു. വിഖ്യാത ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണന്റെ 3 ചിത്രങ്ങളിലും നാനാ ഗ്രൂപ്പ് നിർമ്മിച്ച 4 ചിത്രങ്ങളിലും നിശ്ചല ഛായാഗ്രാഹകനായി തിളങ്ങാൻ മോഹന് സാധിച്ചു. തലമുറകളുടെ ചിത്രങ്ങൾ തന്റെ ക്യാമറ കണ്ണിലൂടെ ഒപ്പിയെടുത്ത മോഹൻ മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തെ തന്റെ ചിത്രങ്ങളിലൂടെ അടയാളപ്പെടുത്തിയ വ്യക്തിത്വങ്ങളിൽ ഒരാൾ കൂടിയാണ്. മോഹൻ കൊല്ലത്തിന് കോമഡി ഉത്സവവേദിയിൽ ആദരവ്. സ്റ്റിൽസ് മോഹൻ കൊല്ലം എന്നുള്ളത് എഴുതി കണ്ടിട്ടില്ലാത്ത മലയാളി ഉണ്ടാവില്ല അല്ലേ. ആ മോഹൻ കൊല്ലമാണ് ഈ നിൽക്കുന്നത്. ഒന്ന് എഴുതേറ്റെന്ന് ആദരിക്കാം മോഹൻ ചേട്ടൻ. അപ്പോ അത് പറഞ്ഞു, നമ്മൾ ഒരു ഒരു കാലഘട്ടം അല്ല, ഇന്നും ജ്ഞാനയിൽ മോഹൻ കൊല്ലത്തിന്റെ പിക്ചറുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായിരിക്കും ആ സിനിമയുടെ ഏറ്റവും ക്ലക്സ്. ലാസ്റ്റ് മോചേട്ട് ആദ്യമായിട്ട് സ്റ്റിൽ എടുത്തിട്ട് അത് പബ്ലിഷ് ചെയ്തല്ലോ മാസികയില്, ആ വരുന്ന ഫോട്ടോ ഏതായിരുന്നു? പ്രേമനസീറിന്റെ. സാറിന്റെ? നസീർ സാറിന്റെ. ഏത് സിനിമ? സിനിമയല്ല, വീട്ടിൽ പോയെടുത്തു. വീട്ടിൽ പോയി, വീട്ടിൽ പോയി ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ വീട്ടിൽ പോയിരുന്നു. പക്ഷേ അതൊക്കെ എന്താണല്ലേ, അതൊക്കെ സിനിമയുടെ ചരിത്രം തന്നെയാണ്. അദ്ദേഹം ഈ സിനിമയിലല്ല എന്ന് ഉണ്ടാക്കി അല്ലേ. അതായത് പിന്നെ മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ 5-ാം ദിവസം മോഹൻലാൽ, പൂർണിമ ജയറാം, ശങ്കർ 3 പേരും മുഖസ്വീകരിക്കപ്പെടും. ആദ്യം എന്നാ സിനിമയല്ല തുടങ്ങുന്നത്. ആദ്യത്തെ സിനിമയിലല്ല എന്ന് പറയുന്ന ചിത്രമുണ്ടല്ലോ. സിനിമയിലല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാ മാഗസീനിലും വരുമല്ലോ. അതിന്റെ ആദ്യത്തെ ചിത്രം ഇദ്ദേഹം ചെയ്തതാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ 5-ാം ദിവസം. ഇവർ അതിനകത്ത് ഒരു പോസ് റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് ശങ്കർ, മോഹൻലാൽ, പൂർണിമ ആ ഫോട്ടോ എടുത്ത് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്ത് വന്നതിന് ശേഷമാണ് ഈ സിനിമയിലല്ല എന്ന് പറയുന്ന പങ്ക്തിയുടെ തുടക്കം. സിനിമയില് രഞ്ജിച്ചേട്ടൻ, എനിക്ക് തോന്നുന്നു പട്ടാളം കാലഘട്ടം തൊട്ട് തന്നെ മോഹൻചേട്ടൻ തന്നെയാണല്ലേ ഒരുപാട് ഫോട്ടോസ്. നമ്മളൊന്നും ഇതിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ഒരു ഡിക്ഷണറി അല്ലെങ്കിൽ ഒരു ലൈബ്രറി കാണിച്ചിട്ട് അതിനെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് പറയാനോ, ഒന്നും പറയാൻ പറ്റില്ല. ഇവിടെ ബിജുക്കുട്ടന്റെ വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരും. ഇപ്പൊ ഈ 150 എന്ന് പറഞ്ഞു, ഇപ്പൊ 150-ാമത്തെ എപ്പിസോഡിൽ ഇപ്പൊ 150 പേര് അനുകരിച്ചതിനെ കുറിച്ച് പറഞ്ഞു. ഇതാ കണക്കില്ല, കാരണം തെലുങ്കിലും രജനീകാന്ത്, കമൽഹാസൻ അവരെ മുഖത്ത് പോയിട്ട് ഈ ഒപ്പിയെടുത്തിട്ടുള്ള ഒരു അത്ഭുത കൈകളാണ്, മാജിക് ഫിംഗേഴ്സ് ആണത്. എന്റെ ഭാഗ്യം തോന്നുന്നു, എനിക്ക് തോന്നുന്നു 1984 ഞാൻ ബാലതാരമായിട്ട് ആദ്യമായിട്ട് അഭിനയിച്ച
അമ്പിളിയമ്മാവൻ എന്ന സിനിമയിലെ പക്രു എന്ന കഥാപാത്രത്തിന് നേരെ ക്ലിക്ക് ചെയ്ത് നാനയിൽ പക്രു എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് ഒരു പടം അടിച്ചു വരുന്ന മോഹനേട്ടൻ്റെ പടമാണ് നാനയിൽ. അത് കഴിഞ്ഞ് ഞാൻ ചെയ്ത കുറേ സിനിമകൾ എനിക്ക് തുടർച്ചയായിട്ട് ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ നാനയിൽ എൻ്റെ പടങ്ങൾ മോഹനേട്ടൻ എടുത്ത് അത് ഇട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നാനയുടെ എല്ലാമായിട്ടുള്ള കുമാരിയമ്മ, അമ്മയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. അത്ര വലിയൊരു പ്രോത്സാഹനമുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ അമ്മയും ഓർക്കുന്നു, മോഹനേട്ടാ ഒത്തിരി സന്തോഷം. ഏതാണ്ട് എല്ലാ നടന്മാരുടെ ആദ്യ ചിത്രം പബ്ലിഷ്ഡ് ആയുള്ള ചിത്രം എടുത്തിട്ടുണ്ട് എന്നുള്ള പ്രത്യേകതയും കൂടി ഉണ്ട് മോഹൻചേട്ടന്. മോഹൻചേട്ടനെ ആദരിക്കുന്ന ഈ വേദിയിൽ എനിക്കും ഇവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ചേട്ടാ. കാരണം സിനിമാ താരങ്ങളെയൊക്കെ നമ്മൾ പിന്നെ കാണാൻ ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിരുന്നു. കാര്യം ഇതിലൂടെ അടിച്ചു വരുന്ന മാസികകളിലൂടെയൊക്കെ വരുന്ന നാനയിലൂടെയൊക്കെ വരുന്ന ഫോട്ടോ കണ്ടിട്ട് ദൈവമേ എപ്പോൾ കാണാൻ പറ്റും. പിന്നെ ഞാൻ വിചാരിച്ച അവരെന്തായാലും കാണാൻ നിർവാഹമല്ല. ഇനി കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻചേട്ടൻ തന്നെയാണ്. കാരണം ഈ താരങ്ങളെയൊക്കെ അടുത്ത് നിന്ന് പടമെടുത്ത് ഇദ്ദേഹത്തിനെ പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സിനിമയിൽ ഒരു ഒരു റൗണ്ട് നമുക്ക് കിട്ടും, ഇല്ലെങ്കിൽ അവരുമായിട്ടൊക്കെ ഫോട്ടോ എടുക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. അദ്ദേഹമായിട്ട് പിന്നെ പിന്നീട് ഒരുപാട് ഫ്രണ്ട്ഷിപ്പായി. എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും കൂടെയാണ്. ഒരുപാട് സന്തോഷം ചേട്ടാ. ഓക്കെ ജോൺ, മോഹൻചേട്ടൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പെട്ടെന്ന് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ സിനിമ വളരെ പാഷനേറ്റ് ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ നാനയായിരുന്നു ഏറ്റവും കൂടുതൽ വായിച്ചുകൊണ്ടിരുന്ന ഒരു ഫിലിം മാഗസീൻ എന്ന് പറയുന്നത്. പിന്നെ ആ സമയങ്ങളിലൊക്കെ നമുക്ക് അറിയാലോ, നമുക്കൊരു ഒരു താരത്തിൻ്റെ പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവും, കയ്യൊപ്പോടുകൂടി ഒരു പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നാനയിൽ വരുന്ന പല ആർട്ടിസ്റ്റിൻ്റെയും പിക്ചേഴ്സ് കാണുമ്പോഴത്തേക്ക് നമ്മളത് എടുത്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ കവറാക്കാനും നമ്മുടെ വീടിൻ്റെ ചുവരിലൊക്കെ ഒട്ടിച്ചു വെക്കാനും ഒക്കെ മോഹൻചേട്ടൻ്റെ പല സ്റ്റൈൽസും നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് കുട്ടിക്കാലം തൊട്ടുള്ളൊരു കണക്ഷനാണ്. അപ്പോൾ അങ്ങനെ ഒരു ലെജൻഡിൻ്റെ മുമ്പിൽ, ഇപ്പം ഞാൻ ആദ്യം ഏഞ്ചൽസ് ചെയ്ത സമയത്തും എൻ്റെ ആദ്യത്തെ ഒരു പിക്ചർ വരുന്നത് നാനയിൽ തന്നെയാണ്. അത് മോഹൻചേട്ടൻ എടുത്ത പിക്ചറാണ്. ഇപ്പോൾ കുട്ടമ്പിള്ളയുടെ ശിവരാത്രിയിൽ വന്നപ്പോഴും സുരാജേട്ടൻ്റെ പിക്ചേഴ്സും എടുത്തു. അപ്പൊ മമ്മൂക്കയുടെ ഫോട്ടോ വന്നാലും ലാലേട്ടന്റെ വന്നാലും ഏത് താരങ്ങളുടെ വന്നാലും അടിയിൽ എഴുതും മോഹൻ കൊല്ലം. അതുപോലെ ഫേമസ് തന്നെയാണ്. നമുക്ക് ഇന്ന് മോഹൻ ചേട്ടന് ആദരം നൽകാനായിട്ട് നിങ്ങൾ മൂന്ന് പേരും വരും. ഏറെ സന്തോഷത്തോടെ, ബഹുമാനത്തോടെ പ്രചോദാ. ഈ നോർത്ത് റിപ്പബ്ലിക്കിന്റെ ഷർട്ട് അദ്ദേഹത്തിന് കോമഡി ഉത്സവത്തിന്റെ സ്നേഹ സമ്മാനം. അപ്പോ തീർച്ചയായും നമുക്കൊക്കെ പറയാനായിട്ട് തീർച്ചയായും മോഹൻചേട്ടൻ്റെ കൂടെ ആണെങ്കിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. എല്ലാവരും സിനിമ എന്ന് പറയുന്നത് എപ്പോഴും ഏത് കാലഘട്ടത്തിലും നിറഞ്ഞു നിന്നിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. തീർച്ചയായും ഇന്നും മലയാളത്തിൽ ഒരു പുതിയ സിനിമ വന്നു കഴിഞ്ഞാൽ അതിലെ ആദ്യത്തെ പടം പുറത്തു വരുന്നത് മോഹൻ കൊല്ലത്തിന്റെ ലെൻസിലൂടെയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനമുള്ള ഒരു കാര്യമാണ് ചേട്ടാ. ചേട്ടാ ഫാമിലിയൊക്കെ എല്ലാവർക്കും വേണ്ടി ഒന്ന് പറയും. ഭാര്യ രുക്മിണി ദേവി, മോള് ട്രിവാണ്ടത്ത് കല്യാണം കഴിച്ച് പട്ടത്താണ് താമസം, ആദർശ് നഗറിലെ. ആദർശ് നഗറിലാണ്, ആദർശ് എന്നാണ് പേര്. ഏതായാലും ചേട്ടന്റെ പടങ്ങളുടെ ഒരു കളക്ഷൻ നമുക്ക് എന്തായിരുന്നാലും ഇന്ന് അദ്ദേഹം പറഞ്ഞില്ലേ അവസാനമായി ഇപ്പൊ പബ്ലിഷായി വന്നിട്ടുള്ള പടം ഇന്ദ്രൻ ചേട്ടന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിന് ശേഷം ഇന്ദ്രൻ ചേട്ടന്റെ ആദ്യത്തെ ചിത്രം ഇന്ദ്രൻ ചേട്ടന്റെ വൈഫ് ഒരു ഉമ്മ കൊടുക്കുന്ന ചിത്രമാണ്. വളരെ അപൂർവമായിട്ടുള്ള ഒരു ചിത്രം കാണിക്കാൻ പോവാണ്. ഇന്ത്യൻ സിനിമയിലെ അതിഗായന്മാരായ ഇതൊരിക്കലും നമുക്ക് ഇനി കാണാൻ പറ്റില്ല. സത്യജിത് റേയും അരവിന്ദൻ സാറും അതുപോലെ തന്നെ സത്യജിത് റേയും അടുഗോപാലകൃഷ്ണൻ സാറും ഒക്കെ ഒരുമിച്ചിരിക്കുന്ന ചിത്രമാണ്. MGR ഉണ്ണാവൃതമെടുത്ത ചിത്രം. നമുക്ക് അടുത്തൊരു സ്പെഷ്യൽ പെർഫോമൻസ്. സ്പെഷ്യൽ പെർഫോമൻസ് എന്ന് പറയുന്നത്
മിമിക്രിയിൽ ഒരു ലെജൻഡാണ് പെർഫോം ചെയ്യാൻ. അതായത് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തിരുവനന്തപുരത്ത് ഒരാളുടെ ഷോ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും പോയി ചെന്ന് കണ്ടു നിൽക്കും. കാരണം എണ്ണിയാൽ നോക്കിക്കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എത്ര താരങ്ങളെ ഇദ്ദേഹം ഇമിറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. സ്കിറ്റാണെങ്കിൽ എല്ലാം ഫ്രഷ് സ്കിറ്റുകൾ അന്ന് അവിടെ അവതരിപ്പിക്കുമായിരുന്നു. ഇദ്ദേഹം പിന്നീട് സിനിമയിൽ വന്നു, പിന്നീട് സിനിമകളിൽ അഭിനയിച്ച് അഭിനയിച്ച് നാഷണൽ അവാർഡ് വരെ നേടിയെടുത്തു. നമ്മുടെ സുരാജിനെ കുറിച്ചാണ് പറഞ്ഞത്. സുരാജേട്ടാ പ്ലീസ് കം. സുരാജേട്ടാ സ്പെഷ്യൽ പെർഫോമൻസ്. വന്നപ്പോ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ വന്നത് ഉത്സവ പറമ്പിൽ നിന്നാണ്. അതെ, അത് സുരാട്ട വന്നപ്പോ തന്നെ പറഞ്ഞതാണ്. അതുപോലെയാണ് ഈ കോമഡി ഉത്സവം. അന്ന് കോമഡി ഉത്സവം എന്ന് പറയുന്നത് ഇപ്പൊ ജനങ്ങളുടെ ഉത്സവമായിട്ട് മാറിക്കഴിഞ്ഞു. ഇന്ന് നമുക്ക് വേണ്ടി കോമഡി ഉത്സവത്തിന് വേണ്ടി സുരാട്ട എന്താ ചെയ്തു തരാം? ശരിക്കും കോമഡി ഉത്സവത്തിൽ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് പേടിച്ചാണ് ഞാൻ നിൽക്കുന്നത്. വേറൊന്നുമല്ല, ഇവിടുത്തെ ഇവിടെ വരുന്ന കലാകാരന്മാരുടെയും കലാകാരുടെയും ഒക്കെ പെർഫോമൻസ് കാണുമ്പോൾ ഞാൻ ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കും. ദൈവമേ, അവിടെ ചെന്നിട്ട് ഞാൻ എന്ത് കാണിക്കാൻ? എനിക്കറിയാന്നുള്ള ഒരു ഒരു സംഭവം ഞാനിവിടെ അവതരിപ്പിക്കാം. വേറൊന്നുമല്ല, നേരത്തെയൊക്കെ മിമിക്സ് ഗാനമേള ഉണ്ടായിരുന്നു. മിമിക്സ് ഗാനമേള ഒരു ട്രെൻഡായിട്ടുണ്ടാകുന്ന ഒരു ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കൈകാര്യം ചെയ്യുന്നത് ഈ റിതം കമ്പോസർ ഇതൊക്കെയാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ പാടാനും കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മൂന്ന് പാട്ട്, അതായത് ഒരു പാട്ടിന്റെ ഹോൾസെയിൽ ആളുണ്ട് ഇവിടെ ഉണ്ടെങ്കിൽ വിളി. ഇപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അവരോട് പറയാം. നിസാമേ, സൈനോരേം വാ, സൈനോരേം വാ. ഞാൻ അന്ന് ചെയ്തുകൊണ്ടിരുന്ന മിമിക്രിയില് ഈ തബലയുടെയും മൃദംഗം പിന്നെ കമ്പോസർ, ഇപ്പൊ അത് സാമ്പിളറായൊക്കെ മാറി, പുതിയ ഇൻസ്ട്രുമെന്റ് ഒക്കെ വന്ന് സാമ്പിളറാണ്. ആദ്യം തബലയുടെ, പിന്നെ ഈ ആ സാധനങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തോളൂ. അറുത്ത് ഒരു സൈഡ് ചെയ്യും. തന്നോ പൂവണി മാസം വന്നു സുരഭില മാസം തൻ തമ്പുരുമീട്ടി കുരുവി താളം കൊട്ടി അരുവി ആശകളം ചൂടി വരവായി ശലഭം വന്നു പോയി ആനന്ദ ജീവാമോഹനം സംഗീതമേ അമരസല്ലാപമേ. അതില് ഞാൻ മൃദംഗമാണ്, ബാക്കിയെല്ലാം നിങ്ങൾ കൂടെ വന്നോണം കേട്ടോ. സംഗീതമേ അമരസല്ലാപമേ, സംഗീതമേ അമരസല്ലാപമേ, മണ്ണിലൊഴിന്റെ വരദാനമേ, വേദനയെ പോലും വീരാന്തമാക്കുന്ന നാദാനുസന്ധാന കൈവല്യമേ, സംഗീതമേ അമരസല്ലാപമേ. ഇനി ഇത്തിരി കടുംകെട്ടിയാണ്. ആള് വന്നുകൊണ്ട് നമ്മുടെ എ ആർ റഹ്മാൻ സാറിന്റെ പള്ളി താമരേ ഉൻ പാദം കണ്ടേരേ ഉൻ പട്ട താവണി ചെറിയ ചെറിയ മീതം കണ്ടേരേ അമ്മ 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 ഏ അമ്മ 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 ഏ അമ്മ 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 ഏ അമ്മ 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 അമ്മ. അത്ര ഇതില് ഭയങ്കര ഇത് മാത്രമായിട്ടൊന്ന് കേൾക്കണം. റെഡി? അത് മാത്രം, അത് മാത്രം. ഓ
സപ്പോർട്ടിന് ഭയങ്കര നന്ദി. സുരാട്ടൻ വിളിച്ച ഉടൻ ഓടി വന്ന് പാടിത്തുന്നതിന് വലിയ സന്തോഷം. സുരാട്ടനെ കൊണ്ട് ഇപ്പം മിക്സ് ഗാനമേള കിട്ടി. സുരാട്ടൻ വന്നിട്ട് ഒരു സ്റ്റാർ നമുക്ക് കാണാതെ പോവാന്ന് പറഞ്ഞാൽ നടക്കില്ല. അങ്ങനല്ല, നിങ്ങൾ പറഞ്ഞാ മതി എന്ത് ചെയ്യണോന്ന്. സ്റ്റാർ ചെയ്യാതെ ഞാൻ ഇറങ്ങി പോവൂല, എന്നെ കൊന്നാലും ഞാൻ. നമുക്ക് സുരാട്ടൻ ശരിക്കും പറഞ്ഞ ചെയ്യണേല് ഞാനിപ്പോ മസ്കറ്റ് വെച്ച് ചെയ്തപ്പോഴും നിറഞ്ഞ കൈയടിയോടുകൂടെ നമ്മുടെ കുമരംകരിപ്പള്ളി ജോയ് മാത്യു. ജോയ് മാത്യു സാറ്, ജോയ് ചേട്ടൻ്റെ ശബ്ദം വളരെ ശ്രദ്ധിച്ചിരിക്കണം. കാരണം അദ്ദേഹത്തിന് എന്നെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ആ ശബ്ദം പറയുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ജോയ് ചേട്ടൻ്റെ അമീൻ എന്ന ചിത്രത്തിലെ ഡയലോഗാണ്. കുമരംകരിപ്പള്ളി വികാരി ഫാദർ ഒറ്റപ്പിളാക്കൻ, പള്ളി വിളിക്കണോ ബാഡ് പിരിച്ചു വിടണോ സോളമനെ ചോദിച്ചതിനെ കെട്ടിക്കണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് ഈ ഞാൻ തന്നെയായിരിക്കും. ഫാദർ വിൻസൻ വട്ടോളി, കുരിശിക്കരന് മരിച്ചത് കർത്താവായ യേശു ക്രിസ്തു അല്ലേ? അല്ലാതെ ഫാദർ വിൻസൻ വട്ടോളി ആണല്ലോ. അപ്പം പിന്നെ ഇനി കാലുവരിയിലേക്ക് പോകണമെന്നില്ല. മനസ്സിലാവുന്നുണ്ടോ ഫാദർ വിൻസൻ വട്ടോളി? ജോൺ ഒന്ന് സ്റ്റേജിലോട്ട് വരും. രഞ്ജിയേട്ടനെ കൂടെ നിർത്തില്ല. എനിക്കങ്ങനെ ഇഷ്ടമായതുകൊണ്ടാണ്. എനിക്കിപ്പോഴും ഈ സിനിമ ഉണ്ടെങ്കിലും എനിക്ക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവവായുവാണ്. ഇപ്പോഴും പോകണം, എപ്പോഴും അവതരിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളൊരു കലാകാരനാണ്. അതുകൊണ്ട് സ്റ്റേജ് കണ്ടു കഴിഞ്ഞാൽ മൈക്കുണ്ടെങ്കിൽ എനിക്ക് ഒരു 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 മിമിക്രി എന്തെങ്കിലും പറയണമെന്ന്. അത് എന്തോ എന്തോ, ഇനിയിപ്പോൾ ആരും ചോദിച്ചില്ലെങ്കിലും ഞാൻ പറയും. അപ്പോൾ ഒന്നുകൂടി, ബെസ്റ്റ് ആക്ടർ എന്ന സിനിമയുടെ ഡയലോഗ്. ഒരു ഡയലോഗ് അറിയാവൂ. ഒരു നല്ല നടനാകണമെങ്കിൽ ജീവിതാനുഭവം വേണം, നിരീക്ഷണ ബോധം വേണം, നമുക്ക് ചുറ്റുമുള്ള ആളുകളെ കഥാപാത്രങ്ങളാക്കി പഠിക്കുവാനുള്ള മനസ്സ് വേണം. മോഹൻ, നിങ്ങളൊരു നടനാകണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളതായിരിക്കും. ഇന്ന് ഈ 150-ന്റെ നിറവാണ്. ഈ 150-ന്റെ നിറവിൽ ഇന്ന് കുട്ടമ്പിള്ളയുടെ ടീം ഇവിടെ ഉണ്ട്. ഇന്ന് ഈ ആഘോഷവേളയിൽ നമ്മളോടൊപ്പം ഇവിടെ വരേണ്ട ഒരു വ്യക്തിയുണ്ട്. ഇവിടെ ഇന്ന് ഷോ പെർഫോം ചെയ്യേണ്ട ഒരു വ്യക്തിയുണ്ട്. സ്പെഷ്യൽ പെർഫോമൻസ് നമ്മൾ കൊണ്ടുവരാനിരുന്ന ആളാണ്. സുരാടിൻ്റെ കൂടെ സ്റ്റേജ് ചെയ്തിട്ടുണ്ട്, പക്രുചേൻ്റെ കൂടെ സ്റ്റേജ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ആൾക്കാരുടെ കൂടെ സ്റ്റേജ് പെർഫോമൻസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഷാനവാസ്. തിരുവനന്തപുരത്ത് ഷാനവാസ് ശാർക്കര കോവിലിൽ വെച്ചിട്ട് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കവേ കുഴഞ്ഞു വീണ് മരിക്കാനുണ്ടായത്. അപ്പോൾ ഷാനവാസിൻ്റെ ഓർമ്മകളുടെ മുമ്പിൽ നമ്മുടെ ഈ 150 നമ്മൾ സമർപ്പിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഈ അവസരത്തിൽ കുട്ടമ്പിള്ളയുടെ ശിവരാത്രിയെ സാക്ഷി നിർത്തി, നമ്മുടെ 150-ാമത്തെ ആഘോഷത്തെ സാക്ഷി നിർത്തി, നമ്മുടെ എല്ലാവരുടെയും ഹൃദയം കൊണ്ടുള്ള ആദരാഞ്ജലികൾ അറിയിക്കുന്നു. ഒപ്പം അവർക്ക്, അതായത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരു വീട് വച്ച് നൽകാൻ കോമഡി ഉത്സവം ലണ്ടനിലുള്ള വോക്കിംഗ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള പ്രത്യാശ ചാരിറ്റബിൾ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരു വീട് വച്ച് നൽകാനായിട്ട് ഉള്ള ശ്രമത്തിലാണ് കോമഡി ഉത്സവം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഔദ്യോഗിക അറിയിപ്പ് രഞ്ജിത സുരേട, നമ്മൾ അവരുടെ പ്രതിനിധികളോടുകൂടി ഇവിടെ വച്ചിട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഏതായാലും നിങ്ങളുടെ കൂടി നിങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു സ്റ്റേജിൽ തന്നെ അത് ചെയ്യാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. ഷാനവാസ് ആരാണ് എന്ന് അറിയാത്തവർക്കായി ഒരു വീഡിയോ. കാലം കവർന്നെടുത്ത കലാകാരൻ ഷാനവാസ്, ആലാപന സൗകുമാര്യവും സദസ്സിനെ ഇളക്കി മറിക്കുന്ന വിസ്മയ പ്രകടനവുമായി ഗാനമേള വേദികളിൽ നിറഞ്ഞു നിന്ന തിരുവാരം. മരണമെന്ന പ്രപഞ്ച സത്യം രംഗബോധമില്ലാത്ത കോമാളിയെപ്പോലെ പതുങ്ങിയെത്തിയപ്പോൾ കലാകേരളത്തിന് നഷ്ടമായത് ഒരു കലാകാരനെ മാത്രമല്ല, ഒരു നല്ല മനുഷ്യസ്നേഹിയെയുമായിരുന്നു. ഒരു വലിയ സുഹൃത്ത് വലയമുള്ള ഷാനവാസ് സ്വതസിദ്ധമായ കളങ്കമില്ലാത്ത ചിരിയിലൂടെ ബന്ധങ്ങൾ കാഴം കണ്ടെത്തിയ ഒരു നല്ല സുഹൃത്തായിരുന്നു. കോമഡി ഉത്സവവേദിയിലെത്തണമെന്ന ആഗ്രഹം ബാക്കി വെച്ചാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷാനു യാത്രയായത്. തെക്കൻ കേരളത്തിലെ ഗാനമേള മിമിക്രി ട്രൂപ്പുകളിലെ സ്ഥിരം ഗായകനായിരുന്ന ഷാനവാസ് കേരളത്തിനകത്തും പുറത്തും നിരവധി വേദികളിൽ ആലാപന മികവുകൊണ്ട് വിസ്മയം തീർത്ത ഗായകനായിരുന്നു.
ഒരു ക്ഷേത്രോത്സവ വേദിയിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിനിടയിൽ പാടിത്തുടങ്ങിയ ഗാനം പാടിത്തീർക്കാനാകാതെ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞപ്പോൾ അനാഥമായത് നിരവധി ജീവനുകളാണ്. പ്രിയപ്പെട്ട ഭാര്യ ഷംലയുടെയും 6-ഉം 4-ഉം വയസ്സുള്ള 2 പെൺമക്കളുടെയും ജീവിതത്തിൽ ഷാനവാസ് ഇനി ഒരു ഓർമ്മ മാത്രം. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനാകാതെ തൻ്റെ ഉറ്റവരെയും ഉടയപ്പവരെയും സുഹൃത്തുക്കളെയും വിട്ടുപിരിഞ്ഞ് അകാലത്തിൽ പൊലിഞ്ഞുപോയ ഗന്ധർവകുമാരൻ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷാനവാസിൻ്റെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ കോമഡി ഉത്സവത്തിൻ്റെ കണ്ണീർ പ്രണാമം. നമ്മുടെ ഷാനവാസിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കാര്യമായിട്ടിത് കണക്കാക്കുന്നു. നമുക്ക് ഷാനവാസിന് വേണ്ടി ഒരു വീട് വെച്ച് നൽകാൻ നമുക്ക് വേണ്ടിയിട്ട് ഈ സഹായം ചെയ്തു തരുന്ന പ്രത്യാശ ചാരിറ്റബിൾ ട്രസ്റ്റിന് എല്ലാ നന്ദിയും കോമഡി ഉത്സവത്തിൻ്റെ പേരിലും കുട്ടമ്പിള്ളയുടെ പേരിലും അറിയിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഷോ നമ്മളിവിടെ പൂർത്തിയാക്കുന്നത്. ജോൺ, എന്തായാലും സിനിമയെ കുറിച്ച് 2 വാക്ക്. ഏതായാലും ഈ ഒരു അവസരത്തിൽ, അതായത് കോമഡി ഉത്സവം, ഈ ഒരു ഉത്സവം തുടങ്ങി 150-ാമത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ വന്നിരിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നത് എത്ര ടാലൻസ് ഉണ്ടെന്ന്. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് 150-ൽ വരെ എത്തി എന്ന് പറയുന്നത് ഒരു വലിയ കയ്യടി അർഹിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, ഒരു വലിയ അച്ചീവ്മെൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടി അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. താങ്ക് യു സോ മച്ച് നമ്മളിവിടെ ഇൻവൈറ്റ് ചെയ്തതിന്. പിന്നെ ഈ പറയുന്ന പോലെ സുരാജേട്ടൻ, മിഥുൻ, അതുപോലെ തന്നെ ഫ്ലവേഴ്സിൻ്റെ ഫാമിലിയിൽപ്പെട്ട മറ്റൊരു വ്യക്തി ബിജു സോഭാ, ഇവരെല്ലാവരും ഒരുമിക്കുന്ന ഒരു സിനിമ എന്നൊരു പ്രത്യേകത കൂടി കുട്ടമ്പിള്ളയുടെ ശിവരാത്രിക്കുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു ഫാമിലിയുടെ ഭാഗമായിട്ടുള്ള ഒരു സിനിമയാണ് കുട്ടമ്പിള്ളയുടെ ശിവരാത്രി. നിങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ തിയേറ്ററിൽ വന്ന് കാണണം. ഇതൊരു കുടുംബ സിനിമയാണ്. സുരാജേട്ടനാണ് കുട്ടമ്പിള്ളയായിട്ട് അഭിനയിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ. താങ്ക് യു സോ മച്ച്. ഫ്ലവേഴ്സ് ഫാമിലിയിൽ പെട്ടവർ പങ്കെടുക്കുന്ന, അപ്പോൾ നമ്മുടെ സിനിമ തന്നെയായിട്ട് കാണുന്ന ഒരു സിനിമയാണ്. അത് നമ്മുടെ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലാവരും സിനിമയായിട്ട് കാണണം എന്ന് തന്നെയാണ് അപേക്ഷിക്കുന്നത്. നമ്മുടെ സിനിമ എന്ന് മാത്രം പറച്ചിലിൽ മാത്രമല്ലാതെ ദേവി ചെയ്ത് ഈ സിനിമ റിലീസാകുമ്പോൾ, ഇനിയിപ്പോൾ ഉടനെ തന്നെ അടുത്ത ആഴ്ച റിലീസാണ്, എല്ലാവരും തിയേറ്ററിൽ വന്നത് കാണണം. കാരണം കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്ന ഒത്തിരി സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൽ ബന്ധങ്ങൾക്കുപരി ബന്ധങ്ങളുടെ കഥയും പിന്നെ അല്ലാതെ ഒരു സോഷ്യൽ ഇഷ്യൂവും കൂടി എല്ലാം സംസാരിക്കുന്ന ഒരു സിനിമയാണ്. എന്താ, ഹ്യൂമറിലാണ് ഈ സിനിമ പോകുന്നത്. വരിക്കപ്പില ഒരു കഥാപാത്രമാണ്. അപ്പോ ചക്ക നമ്മുടെ ഔദ്യോഗിക ഫലമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ചക്ക പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സിനിമ കൂടിയായിരിക്കും കുട്ടമ്പിള്ളയുടെ ശിവരാത്രി. കോമഡി ഉത്സവം നേരിട്ട് കണ്ട നിങ്ങളുടെ 3 പേരുടെ അഭിപ്രായം? ഇത് ആദ്യമേ പറഞ്ഞില്ലേ ഇതിന്റെ അഭിപ്രായം? അതായത് കാണുമ്പോൾ തന്നെ തല ഇറങ്ങിപ്പോകും പെർഫോമൻസ് കണ്ടിട്ട്. അത്രയും മികവുറ്റ കലാകാരന്മാരും കലാകാരികൾക്കും ഇത്രയും ഒരു അവസരം കൊടുത്തതിന്, എനിക്ക് തോന്നുന്നു ഇപ്പൊ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ ജനമനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഉത്സവ ലഹരിയിലാണ് ഈ പരിപാടി. കാണുമ്പോഴും ഇതിലെ ഓരോ ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ വന്നിട്ട് പെർഫോം ചെയ്യണ കാണുമ്പോൾ ശരിക്കും കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളും ഒരു ഉത്സവ പറമ്പിലിരിക്കുകയാണ്, അല്ലെങ്കിൽ ഉത്സവ ലഹരിയിൽ തന്നെയാണ്. ഈ 150-ാമത്തെ എപ്പിസോഡിൽ എനിക്ക് എത്താൻ കഴിഞ്ഞത് ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് അങ്ങേയറ്റം ഞാൻ അഭിമാനം കൊള്ളുന്നു, സന്തോഷിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് കുട്ടൻപിള്ളയുടെ ശിവരാത്രിയുടെ മ്യൂസിക് ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിനും ഉണ്ട്, ഒരു നന്ദി. ആൻഡ് എല്ലാവരും പടം തീർച്ചയായിട്ടും പോയിട്ട് തിയേറ്ററിൽ പോയി കാണണം. ആൻഡ് അതിൻ്റെ റിവ്യൂ അറിയിക്കണം. And thank you, Flowers TV. Thanks a lot. Adutha comedy usathi kaanam. Till then, take care and bye.